السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، اللهم صل وسلم وبارك على رسولك سيدنا محمد سيد الأولين والآخرين وعلى آله وصحبه وعلى جميع الأنبياء والمرسلين وعلى الملائكة كلهم أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. الحمد لله على كل حال، ونعوذ بالله من حال أهل النار. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله مولانا العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي صلى الله عليه وسلم: ما من شيء إلا ويعلم أني رسول الله إلا كفرت وفسقت الجن والإنس. صدق رسول الله. يا سيدي يا رسول الله، خذ بيدي ما لي سواك ولا ألوي على أحد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء، توسلنا ببسم الله وبالحادي رسول الله وكل مجاهد لله وأهل البدر يا الله. صلاة الله سلام الله رسول الله، صلاة الله على ياسين حبيب الله. إلهي سلم الأمة من الآفات والنقمة ومن حمل ومن غمة
بأهل البدر يا الله صلاة الله سلام الله على طه رسول الله إلهي أنت ذو لطفي وذو فضل وذو عطفي وكم من قربة توفي بأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله الصلاة والسلام عليك يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا سيدي يا خير خلق الله خذ بيدي قلت حيلتي أدركني يتوم ബഹുമാനം നിറഞ്ഞ വന്ദിരായ സയ്യിദ് അവർഗൾ മറ്റ് പണ്ഡിത സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട മുതഅല്ലിം മുഅല്ലിം സഹോദരങ്ങൾ സുന്നി സംഘകുടുംബത്തിന്റെ നേതാക്കൾ പ്രവർത്തകന്മാർ എന്റെ കരളിന്റെ കഷ്ടങ്ങളായ യുവ സുഹൃത്തുക്കൾ മാന്യ സഹോദരി സഹോദരന്മാർ പിഞ്ചോമലകൾ യജമാനനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് എളിയവരായ നമ്മുടെ ഈ സംഘം ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ട എല്ലാവരുടെയും സർവ പാപങ്ങളും ഷഫീഉൽ മുദനിബീൻ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ റബ്ബ് വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ ശാരീരികവും മാനസികവും ലാഹിരിയും ബാത്തുനിയും റൂഹാനിയും ശൈത്താനിയും സിഹ്രിയുമായ എന്തൊക്കെ രോഗങ്ങൾ നമ്മിൽ ആരെയൊക്കെ അലട്ടുന്നുണ്ടോ അതൊക്കെയും ആ ഹബീബിന്റെ ഹഖ് കൊണ്ട് നമുക്ക് അല്ലാഹു ശിഫ നൽകി ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്തു തരട്ടെ മരിക്കുന്ന സന്ദർഭത്തിൽ പൂർണ്ണ ഈമാനോടുകൂടെ സന്തോഷത്തോടെ മരിപ്പിച്ച് മഹാന്മാരോടൊന്നിച്ച് സ്വർഗം സമ്പാദിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ സഹോദരന്മാരെ സുഹൃത്തുക്കളെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോ പ്രദേശത്തിൻ്റെയും ഇസ്ലാമികവും ആത്മീയവുമായ ഉയർച്ചക്കും വളർച്ചക്കും അതിന് ചില ആളുകളെ അല്ലാഹു തആല നിശ്ചയിക്കലാണ് അല്ലാഹുവിൻ്റെ പതിവ്. നമ്മളൊന്നും നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാത്ത സ്ഥലങ്ങളൊക്കെ ചിലപ്പോൾ ചില ആളുകളുടെ കാരണങ്ങളെ കൊണ്ട് പെട്ടെന്ന് ഉയരുകയും വളരുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് അല്ലാഹു അവന്റെ ദീൻ നിലനിർത്താനും അവന്റെ വിശുദ്ധ ദീനിന്റെ പ്രകാശം പരത്താനും അതിന് ചില കാരണങ്ങളെ അല്ലാഹു തആല നിശ്ചയിക്കാം. ആ ഒരു നിയോഗത്തിന്റെ ഭാഗമായിട്ടാണ് എത്രയോ കുഖ്രാങ്ങമായി കിടക്കുന്ന നമ്മുടെ ഈ പ്രദേശം അല്ലാഹുവിന്റെ ഇൽമിന്റെ വെളിച്ചം കൊണ്ട് പ്രകാശിക്കുന്ന ഒരു പ്രദേശമായി അല്ലാഹു വളർത്താൻ കാരണമായി അല്ലാഹു നിശ്ചയിച്ചത് റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കന്യയാണ്. അത് മഹാനായ താജുലുലമയുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട
ഒരു സയ്യിദിന്റെ ബർക്കത്തുള്ള കാര്യങ്ങളെ കൊണ്ടുപോകണം. മഹാനായ താജുൽ ഉലമയുടെ ആണ്ട് ദിവസം അടുത്തു വരികയാണ്. കെട്ടിക്കുളത്ത് മഹാനവറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഈ വരുന്ന 29, 30, 31 തീയതികളായി 3 ദിവസത്തിലാണ് അവിടുത്തെ ഉറൂസ് നടക്കുന്നത്. അതിൻ്റെ ഒരു എളിയ ഖാദിം എന്ന രീതിയിൽ നിങ്ങളെയൊക്കെ അതിലേക്ക് ക്ഷണിക്കുകയാണ്. അല്ലാഹു തആല എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ. ലോകാനുഗ്രഹി സയ്യിദുന വ സയ്യിദുൽ ആലം മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ അത് വിശ്വാസി സമൂഹത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ വിശ്വഗുരുവിനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഓർക്കുകയും അനുസ്മരിക്കുകയും ചെയ്യുന്ന അവിടുത്തെ സ്തുതികീർത്തനങ്ങൾ പറയുന്ന പാടുന്ന പ്രകീർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ചെറുതും വലുതുമായ കയ്യും കണക്കുമില്ലാത്ത സദസ്സുകൾ കേരളത്തിലും കർണാടകത്തിലും എന്ന് മാത്രമല്ല ഇന്ത്യ രാജ്യത്തു മാത്രമല്ല ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നടന്നുകൊണ്ടിരിക്കുക. ആ വിശ്വഗുരുവിനെ ഓർക്കാൻ ഹല്ലുള്ള മനസ്സ് ആർക്കൊക്കെ ഉണ്ടോ അവരൊക്കെയും ആ പണി ചെയ്തുകൊണ്ടേ. അത് വീടുകളിലൂടെ നടക്കുന്നുണ്ട്, പള്ളികളിലൂടെ നടക്കുന്നുണ്ട്, സ്ഥാപനങ്ങളിലൂടെ നടക്കുന്നുണ്ട്, സംഘടനയിലൂടെ നടക്കുന്നുണ്ട്, എല്ലാ രീതിയിലും അത് നടന്നുകൊണ്ടിരിക്കുക. സത്യത്തിൽ റസൂലുള്ളാഹി തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു വിശുദ്ധ റബീഇനെ പരിഗണിച്ചുകൊണ്ട് അങ്ങനൊരു മുഹമ്മദ് നബിയെ ഓർക്കുന്നതും പറയുന്നതും പാടുന്നതും പ്രകീർത്തിക്കുന്നതും ഒക്കെ ബിദ്അത്താണ്, പുത്തനാശയമാണ്, ദുരാചാരമാണ് എന്നൊക്കെ ഇടക്കാലത്ത് മുസ്ലിമീങ്ങളിലുള്ള ഒരു ചെറിയ വിഭാഗം വാദിച്ചിരുന്നു. പക്ഷെ അല്ലാഹുവിന്റെ തൗഫീഖോടുകൂടെ അവരൊക്കെയും അത് തിരുത്തി വരേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള സംഗമങ്ങളെയൊക്കെ നിഷിതമായി വിമർശിച്ച വിഭാഗമായിരുന്നു ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വിഭാഗം. ഈ കൊല്ലം അവർ പുതിയ തീരുമാനം തന്നെ കേരളത്തിലെടുത്തത്, ഇത് കേരളമോ കർണാടകമോ? കർണാടകത്തില്. അപ്പൊ രണ്ടും കൂടിയ സ്ഥലം, കേരളവും കർണാടകവും രണ്ടും കൂടിയത്. ഇപ്പൊ കേരളത്തിൽ അവർ ഈ വർഷം എടുത്ത പുതിയ തീരുമാനം ജില്ലാതലത്തിൽ സമ്മേളനം നടത്തണം. അതിനവർ പേര് കൊടുത്തിരിക്കുന്നത് നബി സമ്മേളനം എന്നാണ്. സുന്നികളാകുമ്പോൾ നബി ദിന സമ്മേളനം എന്ന് പറയും. അത് തിരിയാൻ വേണ്ടിയിട്ടാണ് ആ ദിനം ഒഴിവാക്കിയിട്ട് നബി സമ്മേളനമാക്കി മാറ്റി. അടുത്ത കൊല്ലാകുമ്പോൾ ഇൻഷാല്ലാ ആ ദിനം എന്നുള്ള പദവും കൂടി അതിന്റെ കൂട്ടത്തിൽ വന്നാൽ പിന്നെ അംബിശയത്തിലുള്ള തർക്കം നമ്മുടെ പോലും തമ്മിൽ അങ്ങ് തീർന്നു. മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനം പ്രഖ്യാപിച്ചിട്ടില്ല. കാരണം കുട്ടികളെ കയ്യിലുള്ള ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിയപ്പം തീർച്ചതുപോലെ കാക്കത്തൊള്ളായിരം കഷ്ണങ്ങളായി ചിന്നിച്ചു തീറിയ വിഭാഗമായിരുന്നു അവര്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് പൈക്കം നടന്നത്. അപ്പൊ ഇനി പോലെ പുതിയ തൗഹീദും പുതിയ സമീപനം എന്താണെന്നുള്ള ജനങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോ അത് കാത്തിരുന്നിട്ടേ കാണാൻ പറ്റും. ജിന്നും ഇൻസും മലക്കും സിഹുവും ഒക്കെ ഉണ്ട്. പണ്ട് പഴയതും തെറ്റുമാണ് എന്നൊക്കെ പറഞ്ഞതൊക്കെയും അതാവശ്യമാണ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെയും കൂടെ കൂട്ടിപ്പിടിച്ചിട്ടാണ് ഇപ്പൊ എന്താക്കിയിരിക്കുന്നത്, ഐക്യപ്പെട്ടിരിക്കുന്നത്. അപ്പൊ പുതിയ തൗഹീദ് ഏതാണ് ഇപ്പൊ തിരിഞ്ഞിട്ടില്ല. ലോകത്ത് എവിടെയും ഹബീബായ തങ്ങളെ പറയാതെ ഒരാൾക്ക് നിലനിൽക്കാൻ കഴിയില്ല എന്നതാണ് സത്യം. നമ്മൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് ഹബീബിനെ പറ്റി അങ്ങനെ പറയേണ്ടി വരുന്നത്? ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അമ്പിയാക്കളിലും പ്രവാചകരിലും അവന്റെ മഖ്ലൂഖാത്തുകളിൽ ഒരാൾക്കും നൽകാത്ത ഒരു സ്പെഷ്യൽ പരിഗണന റസൂലുള്ളാഹി തങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നതാണ്. റസൂലുള്ളാഹി തങ്ങളെ പറ്റിയിട്ട് ആരാ പറയുന്നത്? മുസ്ലിമീങ്ങൾ മാത്രമാണോ? അല്ല, ഇസ്ലാമിന്റെ പറയുന്നു, പ്രതികൂലികൾ പറയുന്നു, എല്ലാവരും ആ ഹബീബിനെ പറ്റി പറഞ്ഞുകൊണ്ടേ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മതം തന്നെ വേണ്ട,
ലോകം എന്ന് പറയുന്നത് പ്രകൃതിയുടെ പ്രകൃതിയാണ് എന്ന് പറയുന്ന ഒന്നില്ല. ഇതൊക്കെ സ്വന്തം പൊട്ടിമുളച്ച് ഉണ്ടായതാണ് എന്നൊക്കെ വാദിക്കുന്ന പ്രകൃതിവാദി, ആ പ്രകൃതിവാദികളുടെ യുക്തിവാദികളുടെ ഏറ്റവും വലിയ ഹെഡും ബ്രെയിനുമാണ് ഡോക്ടർ ബർണാം ഷാ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേനത്തുമ്പിലൂടെ ഒലിച്ചിറങ്ങിയ മഷത്തുള്ളികൾ അക്ഷരങ്ങളായി രൂപാന്തരപ്പെട്ടപ്പോ ഹബീബിനെ പറ്റി എന്താണ് ആ മനുഷ്യൻ എഴുതി വെച്ചെന്നറിയോ? 20-ാം നൂറ്റാണ്ടിന്റെ ഒടുക്കം, 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കം, ലോകം ക്രമസമാധാന തകർച്ചയുടെ പരിപൂർണ ദിശയിലെത്തി. സമാധാനത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടി ലോക നേതാക്കൾ ഊരുചുറ്റിക്കറങ്ങി. എല്ലാവരും ഏറ്റുവാങ്ങേണ്ടി വരിക തികഞ്ഞ പരാജയം. ഞാൻ ആഗ്രഹിക്കുന്നു ആ കാലഘട്ടത്തിന്റെ സാരഥ്യം ഏറ്റെടുക്കാൻ മഹാനായ മുഹമ്മദ് നബി ഒന്ന് തിരിച്ചു വന്നെങ്കിലും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചത് ആരാ? ഒരു മുസ്ലിം പണ്ഡിതനല്ല, ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ കാര്യദർശിയല്ല, ഒരു മതവിശ്വാസിയല്ല, മതം തന്നെ വേണ്ട എന്ന് വാദിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ഏറ്റവും വലിയ ഹെഡ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകം പഠിക്കുന്നത്, വായിക്കുന്നത് അവിടെ. അതിനെന്താ കാരണം എന്നറിയോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രം നിയോഗിച്ചൊരു വ്യക്തിയല്ല എന്നതാണ്. നമുക്കൊക്കെ ചിലപ്പോൾ തോന്നുന്നു മുഹമ്മദ് നബി അത് മുസ്ലിമീങ്ങളായ നമുക്ക് മാത്രം കുത്തുകയാണ്, അല്ല. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ വിശ്വാസത്തിന്റെ ഭാഗമായി നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടവർ മുസ്ലിമീങ്ങളാണ്. മുഹമ്മദുൽ ദിക്റുഹു റൂഹുൽ ലിഅൻഫുസിനാ, മുഹമ്മദുൽ ശുക്റുഹു ഫർളുൽ അലൽ ഉമമി, മൗലായ സല്ലി വസല്ലിം ദായിമൽ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി, മുഹമ്മദുൽ സീനതു ദുനിയാ വബഹ്ജതുഹ, മുഹമ്മദുൽ കാശിഫുൽ ഉമ്മാതി വല്ലുലമി, മൗലായ സല്ലി വസല്ലിം ദായിമാൽ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി, മുഹമ്മദുൽ അഷ്റഫുൽ അഇറാബി വൽഅജമി, മുഹമ്മദുൽ ഖൈറു മൻ യംശി അലാഖദമി. നല്ല ശബ്ദത്തിൽ മൗലായ സല്ലി വസല്ലിം ദായിമാൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. യജമാനനായ റബ്ബേ, ഈ കൊച്ചു സദസ്സിൽ വെച്ച് സാധുക്കളായ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. മദീനത്തുൽ മുനവ്വറയിൽ കിടന്ന് ഞങ്ങളെ കാണുന്ന നിന്റെ ഹബീബ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തെ പരിശുദ്ധമായ തിരുസവിധത്തിലേക്ക് നീ എത്തിക്കണേ റബ്ബേ, അവിടുത്തെ ഹുളൂർ കൊണ്ട് ഈ സദസ് നീ ധന്യമാക്കണേ റബ്ബേ, അവിടുത്തെ നോട്ടമുള്ള കൽബായി ഞങ്ങളുടെ കൽബ് നീ മാറ്റിത്തരണേ റബ്ബേ, അവിടത്തിലൂടെ ഞങ്ങളുടെ എല്ലാവരുടെയും ദീനും ദുനിയാവും ആഖിറവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ, ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. വിശ്വാസി അവന്റെ മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ എല്ലാറ്റിനേക്കാൾ വലുതായി ഏറ്റെടുക്കേണ്ടുന്ന മുഹമ്മദുൽ മുസ്തഫ. നേരത്തെ നിങ്ങൾ കേട്ടല്ലോ, ഇന്ന ബൈതൽ നന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി,
ആ പരിശുദ്ധമായ വചനത്തിന് സൂഫി ലോകത്തിന്റെ അർത്ഥമാണ് നേരത്തെ നാം കേട്ടത്. അതേ മനുഷ്യന്റെ ഏറ്റവും വലിയ കൽബാകുന്ന വീട് ആ ഭവനത്തിന്റെ അകത്ത് കയറി വരേണ്ട വെളിച്ചമാണ് മുഹമ്മദുനിൽ മുസ്തഫ. ആ ഹബീബാകുന്ന വെളിച്ചം വിശ്വാസിയുടെ കൽബിലുണ്ടോ? ഇന്നൽ ഈമാന ലയഇരിസു ഇലൽ മദീന കമാ തഇരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ സദഖ റസൂലുള്ളാഹി. പ്രവാചക വെളിച്ചം കുടിപാർക്കുന്ന മനുഷ്യൻ, കൽബുള്ള മനുഷ്യൻ, അവന്റെ കൽബിൽ തിളങ്ങുന്ന വിശ്വാസത്തിന്റെ തെളിമയും വെളിച്ചവും അത് നിർഘലിച്ചത് മദീനയിൽ വെച്ചായതുകൊണ്ട് തന്നെ ആ മനസ്സെപ്പോഴും വെളിച്ചമെപ്പോഴും മദീനയിലുള്ള ട്രാൻസ്ഫോമറുമായി കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് മുഹമ്മദുനിൽ മുസ്തഫ. അല്ലാഹു ആ ഹബീബിനെ ഓർക്കാൻ ഇടമുള്ള കൽബായി നമ്മുടെ കൽബിനെ മാറ്റി തരട്ടെ. പാപികളായ നമ്മെ പറ്റി ഓർമ്മയ്ക്കുള്ള ഒരിടം ആ ഹബീബിന്റെ കൽബിൽ അല്ലാഹു നമുക്ക് ശരം ചെയ്തു തരട്ടെ. ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ പ്രവാചക പ്രേമികരുടെ പ്രാർത്ഥനയുടെ ഒരു വലിയ ഭാഗമതായിരുന്നു ഹബീബിനെ ഓർക്കാനുള്ള ഒരു കൽബിൽ ഇടം നമുക്കും ഹബീബിന്റെ കൽബിൽ നമ്മെ ഓർക്കുന്ന ഒരിടം അല്ലാഹു നമുക്കും തരണമെന്നതായിരുന്നു ഇമാം ജസൂലി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ വലിയ വലിയ മഹാരഥന്മാരുടെയൊക്കെ പ്രാർത്ഥന. അതുണ്ടായാൽ ഒരു വിശ്വാസി രക്ഷപ്പെട്ടു കിടും. അള്ളാഹു ആ ഭാഗ്യശാലികളിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. നമ്മുടെ കുടുംബത്തെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. സഹായികളെയും സഹകാരികളെയും അള്ളാഹു താൻ ഉൾപ്പെടുത്തിയാൽ ഉപയോഗിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് വിശ്വാസിയുടെ ജീവത്തുടിപ്പായി മാറണം. പക്ഷേ ആ ഹബീബിന്റെ നിയോഗത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലോകത്തിനാ സകലം കാരുണ്യമാണ് മുഹമ്മദുനിൽ മുസ്തഫ. ഞാനൊരു കാര്യം എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയട്ടെ. ഈ സദസ് ഹബീബിന്റെ മധുഹ് പറയാൻ വേണ്ടി ഉദ്ദേശിച്ച സദസ്സാണ്. ആ ഹബീബിന്റെ സ്വലാത്തിന്റെ പേരിലുള്ള സദസ്സാണ്. മഹാനായ ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബിന്റെ ശിഷ്യഗണങ്ങളായ സഹാബത്തും അവിടുത്തെ ആശിഖീങ്ങളും സംഗമിക്കുന്ന സദസ്സിനൊരു പ്രത്യേകതയുണ്ട്. ഹബീബിനെ പറ്റി പറയുന്ന സദസ്സായാൽ ആ സദസ്സിൽ നിന്ന് അവരുടെ ശിരസ് അനങ്ങില്ല, ആ സദസ്സിൽ നിന്ന് അവരുടെ മനസ്സ് പതറില്ല, ആ സദസ്സിൽ നിന്ന് അവരുടെ ശരീരം ഇളകില്ല. അവരറിയാതെ അവരുടെ മനസ്സുകൊണ്ട് യാത്ര നടത്തും ഇലാ ജനാബി റസൂലില്ലാഹി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, അല്പം വൈകിയാലും ഒന്ന് ക്ഷീണം പിടിച്ചാലും പറയുന്നത് ഹബീബായ തങ്ങളെ പറ്റിയാണെന്ന ഓർമ്മയോടെ നാം നമ്മയും നമ്മുടെ പ്രശ്നങ്ങളെയും ഒന്ന് മാറ്റിവെച്ച് ഒരല്പസമയം നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് യാത്ര ചെയ്യണം ഇലാ മദീനത്തി റസൂലില്ലാഹി. ചിലപ്പോ എന്റെ ഭാഷയും ശൈലിയും നിങ്ങൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല, എങ്കിലും ഹബീബ് മുഹമ്മദുനിൽ മുസ്തഫ അവിടത്തെ പറ്റിയാണ് പറയുന്നത്. ഓർമ്മയോടെ നമ്മുടെ മനസ്സ് പതുക്കെ ഓടണം ഇലാ ജനാബി റസൂലില്ലാഹി. അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസബിദത്തിലേക്ക് ആ ഹബീബിന്റെ നിയോഗത്തെ പറ്റി റസൂൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലോകത്തിന് അനുഗ്രഹമാണ്. ആലം എന്ന് പറഞ്ഞാൽ അറബി പദമാണ്. മുതഅല്ലിമീങ്ങളോട് ചോദിച്ചാൽ അവർ ഡിക്ഷണറി നോക്കി അർത്ഥം പറഞ്ഞു തരും. എന്താ ആലം എന്ന് പറഞ്ഞാൽ മാ സിവല്ലാഹ്, അല്ലാഹു ഒഴികെ എന്തൊക്കെയുണ്ടോ അത് മുഴുവനും ആലമിന്റെ പരിധിയിലാണ്. അതുങ്ങൾക്ക് മുഴുവനും കാരുണ്യമാണ് മുഹമ്മദുനിൽ മുസ്തഫ. മനുഷ്യർക്ക് കാരുണ്യമാണ്, മലക്കുകൾക്ക് കാരുണ്യമാണ്, ജിന്നുകൾക്ക് കാരുണ്യമാണ്, ജീവികൾക്ക് കാരുണ്യമാണ്, നിർജീവികൾക്ക് കാരുണ്യമാണ്, ആകാശത്തിനും ഭൂമിക്കും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും സർവസസ്യലതാദികൾക്കും എല്ലാറ്റിനും ഹബീബ് കാരുണ്യമാണ്. ആ ഹബീബിന്റെ കാരുണ്യത്തിന്റെ തലോടലേൽക്കാത്ത, ആ ഹബീബിന്റെ കാരുണ്യത്തിന്റെ സ്പർശനമേൽക്കാത്ത, ആ ഹബീബിന്റെ കാരുണ്യത്തിന്റെ ദർശനമേൽക്കാത്ത ഒരു വസ്തു അല്ലാഹുവിന്റെ ലോകത്തില്ല. എതിരാളികളും അനുകൂലികളും പ്രതികൂലികളും എല്ലാം സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബിന്റെ തണലിൽ ജീവിച്ചവരാ, ആ ഹബീബിന്റെ തണല് പറ്റിയവരാ, ആ ഹബീബിന്റെ സന്തോഷം പങ്കിട്ടവരാ, ആ ഹബീബിന്റെ സ്നേഹം കയ്യാ ആരായട്ടെടുക്കാത്തതെല്ലാം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പൂച്ചയടക്കം അതേ
പോകുന്ന പട്ടികളിലെ ആ പട്ടികളടക്കം, ആ പട്ടികൾക്ക് പോലും മാനവികതയുടെ സന്ദേശം കൈമാറിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. വീട്ടിലുള്ള പൂച്ചയെ ചൂലുകൊണ്ട് എറിഞ്ഞൊടിക്കേണ്ട ജീവിയല്ല, കാലിൽ ധരിക്കുന്ന ചെരുപ്പ് കൊണ്ട് എറിഞ്ഞോടിക്കേണ്ട ജീവിയല്ല, ആ ജീവിയിൽ നിന്ന് കാണുന്ന എന്തെങ്കിലും ദൂഷ്യതകളുടെ പേരിൽ അതിനെ ശപിച്ചാട്ടിവിടേണ്ട ജീവിയല്ല. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഭക്ഷണം അതിന്റെ ഒരവകാശം വീട്ടിൽ വളർത്തുന്ന പൂച്ചക്കുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദുൽ മുസ്തഫ. പൂച്ചക്കുട്ടിക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിന്റെ പറമ്പിലൂടെ ഇടഞ്ഞു നീങ്ങുന്ന എറുമ്പുകൾക്ക് പോലും ഉണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ആ സൂഫി ചക്രവാളത്തിലെ പ്രഗത്ഭനായ ഒരു വ്യക്തിത്വം, ആ മഹാനുഭാവനും അവിടുത്തെ ശിഷ്യന്മാരും ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചു ദിവസമായി വല്ലാതെ വിശക്കുന്നുണ്ട്. അല്പം ഭക്ഷണം കിട്ടിയാൽ തിരക്കേടില്ലെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഒരു ചെറിയ റൊട്ടി കൊണ്ടുപോയി ഈ ശൈഖിന് ഒരാഗതൻ സമ്മാനിക്കുന്നത്. ശിഷ്യന്മാർക്കൊക്കെ സമാധാനമായി ഒന്ന് തൊള്ളയിൽ വെള്ളം നനക്കാനെങ്കിലും കിട്ടുമല്ലോ എന്ന് കരുതി ആ റൊട്ടി കഷ്ണത്തിന്റെ ഒരു ചീന്തിന് വേണ്ടി കാത്തിരിക്കുകയാ. പക്ഷേ വന്യരായ ശൈഖ് അവർ എന്താ ചെയ്യുന്നറിയോ? അവിടെ നിന്ന് അത് കഴിക്കുന്നതിന് മുമ്പ് വിശന്നൊട്ടിയ ശിഷ്യന്മാർക്ക് അത് കൊടുക്കുന്നതിന് മുമ്പ് ആ റൊട്ടിയിൽ നിന്നൊരു ചെറിയ കഷ്ണം പൊട്ടിച്ചെടുത്ത് നേരെ ഇറങ്ങിപ്പോവുകയാണ് മുറ്റത്തേക്ക്, വീട്ടിന്റെ പുറകിലേക്ക്. ആ വീട്ടിന്റെ അടുത്തുള്ള പറമ്പിന്റെ തിണ്ണയിൽ വെച്ച് കൊടുക്കുകയാ. ശിഷ്യന്മാർ അത്ഭുതത്തോടെ ചോദിക്കുന്നു, നല്ല ശൈഖ് അവരുകളെ, നിങ്ങൾക്കും വിശക്കുന്നു ഞങ്ങൾക്കും വിശക്കുന്നു, എങ്ങനെയെങ്കിലും ഒരല്പം ഭക്ഷണം കിട്ടിയല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന സമയത്തല്ലേ ഇത് കിട്ടിയത്? അത് കിട്ടിയ ഉടനെ അങ്ങ് തിന്നില്ല ഞങ്ങൾക്കും തരാതെ എന്റെ ആ പറമ്പിന്റെ മൂലയിൽ ഒരു കഷ്ടം വെച്ചതെന്ന് ചോദിച്ചപ്പോ ആ മഹാനുഭാവന്റെ മറുപടി എന്താണെന്നറിയോ? പ്രിയപ്പെട്ട മക്കളെ, ഈ ഭക്ഷണം എനിക്കും നിങ്ങൾക്കും മാത്രം അവകാശപ്പെട്ടതല്ല, അല്ലാഹുവിന്റെ മഖ്ലൂഖാത്തുകളായി കുറേ ജീവികൾ ആ പറമ്പിലുണ്ട് കേട്ടോ. അവിടെയുള്ള എറുമ്പുകൾ എന്ന് പറയുന്ന ചെറിയ ജീവികളെ കണ്ടില്ലേ? അതിങ്ങനെ ക്യൂ ആയി പോകുന്നത് അത് പ്രകടനം നടത്തുന്നതല്ല, ഇര തേടി പോവുകയാ, ഭക്ഷണം തേടി പോവുകയാ. അതുകൊണ്ട് എന്റെ കയ്യിലേക്ക് വന്ന ഭക്ഷണത്തിന്റെ അവകാശം എനിക്കും നിങ്ങൾക്കും മാത്രമല്ല, ആ ജീവികൾക്കുമുള്ളത് കൊണ്ടാണ് ഞാൻ ആദ്യമായി അതിന്റെ വിശപ്പ് മാറ്റാൻ കൊടുത്തതെന്ന് മറുപടി പറഞ്ഞെങ്കിൽ ഈ ഏറ്റവും വലിയ വിലപ്പെട്ട മാനവികതയുടെ സന്ദേശത്തെ ലോകത്തിന് കൈമാറിയതാരാന്നറിയോ? ലോകത്തിന്റെ കരുണക്കടലായ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ലോകത്തിന് മുഴുവനും കാരുണ്യമാണ്. എതിരാളികളോട് പോലും കാരുണ്യത്തിന്റെ മനസ്സോടെ ജീവിച്ച നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. തീവ്രവാദവും വർഗീയവാദവും കമ്മ്യൂണൽമെന്റും വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ ഓർമ്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ രാജ്യം ഇന്ന് വലിയ അപകട ഭീഷണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. മതവിശ്വാസികൾക്കിടയിലുള്ള സ്നേഹവും സൗഹാർദ്ദവും നഷ്ടപ്പെട്ട് സ്പർദ്ധയും അക്രമവാസനകളും വളർന്നു വരുന്ന അപകടകരമായ ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ മതങ്ങളിലും ആ ചിന്താഗതി ചേക്കേറിക്കൊണ്ടിരിക്കുകയാ. ആഗോളതരത്തിലുള്ള ഏറ്റവും വലിയ നമ്മുടെ രാജ്യത്തിന്റെ എതിരാളികളായ ശത്രുക്കൾ, ആ ശത്രുക്കളുടെ ഒരു കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യം നഷ്ടപ്പെടണമെന്നത്. ഇന്ത്യയിലുള്ള ജനങ്ങൾ തമ്മിലടിക്കണം, ഇന്ത്യയിലുള്ള മതവിശ്വാസികൾ പരസ്പരം പിണങ്ങണം, അവരടിച്ചിടിച്ച് വെട്ടി നുറുക്കി പരസ്പരം ചിന്നി ചിതറി ജീവിക്കണം. എന്തിനു വേണ്ടിയാണെന്നറിയോ? ആയുധങ്ങളില്ലാത്ത, വെടിക്കോപ്പുകളില്ലാത്ത, പീരങ്കികളില്ലാത്ത, വെടിയുണ്ടകളില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തെ ഈ രാജ്യത്ത് നിന്ന് കെട്ടിക്കെട്ടിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിച്ചത് അവരുടെ ഒരുമയാണ്, ഐക്യമാണ്, ഭദ്രതയാ. അവര് മാറോട് മാറി ചേർത്ത്, നെഞ്ചോട് നെഞ്ച് ചേർത്ത് കൊണ്ട് ഐക്യത്തോടെ പടപൊരുതിയപ്പോ പ്രതിരോധിച്ചപ്പോഴാ അത് സാധിച്ചത്. അന്ന് ആയുധധാരികളായ ബ്രിട്ടീഷുകാരടക്കം ഇവിടെ നിന്ന് പരക്കം പായേണ്ടി വന്നെങ്കിൽ
ആ വിഭാഗം അടക്കമുള്ള ഈ രാജ്യത്തിന്റെ ദ്രോഹികളുടെ വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. നേരത്തെ ഇന്ത്യ രാജ്യത്തെ നശിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ആയുധം കൊണ്ട് സാധിക്കില്ല, ഈ രാജ്യത്തുള്ള ജനങ്ങളെ തമ്മിലടിച്ച് ഭിന്നിപ്പിക്കണം, അവരുടെ ഐക്യം നഷ്ടപ്പെടുത്തണം, അവരെ തമ്മിലടിപ്പിച്ച് ഭിന്നിപ്പിക്കണം, എന്നിട്ട് അതിനകത്ത് കയറിക്കൂടി ഈ രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയണം. ഇതായിരുന്നു അവരുടെ ആഗ്രഹം. ആ ആഗ്രഹത്തോടുകൂടി അവർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ ദുഷ്കൃത്യം എന്താണെന്നറിയോ? തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരുപാട് ചരിത്രങ്ങളെ ഇവിടെ എഴുതി വെക്കുകയായിരുന്നു. മതവിശ്വാസികൾ അകറ്റാൻ ഉപകരിക്കുന്ന, പിണക്കാൻ ഉപകരിക്കുന്ന, തമ്മിലടിപ്പിക്കാൻ ഉപകരിക്കുന്ന ഒരുപാട് തെറ്റായ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ട് അവർ പോയപ്പോ ആ പഠനത്തിലൂടെ വളർന്നു വരുന്ന പുതിയ തലമുറ ഇന്ന് കമ്മ്യൂണൽ മൈൻഡിലേക്ക് മാറുകയാ. മുസ്ലിമിന് മറ്റു മതക്കാരെ കാണുമ്പോ ഒരു അലർജി, മറ്റു മതക്കാർക്ക് മുസ്ലിമീങ്ങളെ കാണുമ്പോ ഒരു അലർജി. ആ രീതിയിലേക്ക് മനുഷ്യന്റെ മനസ്സ് മാറുകയാ. നിസ്സാര പ്രശ്നങ്ങൾ വലുതായി കുത്തിവീർപ്പിച്ച് വെട്ടുന്ന, കൊല്ലുന്ന, അതേ ആക്രമിക്കുന്ന പരാക്രമങ്ങളുടെ കെട്ടുകൾ അടിച്ചു വിടുന്ന ഒരവസ്ഥയാ. എന്നാൽ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ ചിന്തയെ പറ്റി പറയട്ടെ, ആരെയെങ്കിലും ഒരാളെ കൊല്ലലല്ല മുസ്ലിമിന്റെ ബാധ്യത. ലോക പ്രശസ്തനായ പണ്ഡിതൻ ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തിയത് കാണാം. ഒരു മുസ്ലിമായ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ജിഹാദ് ഏതാണെന്നറിയോ? ഏറ്റവും വലിയ യുദ്ധം ഏതാണെന്നറിയോ? വാളുകൊണ്ട് വെട്ടലല്ല, കടാര കൊണ്ട് കുത്തലല്ല, ബോംബെറിഞ്ഞ് പൊട്ടിക്കലല്ല, അതേ കഷ്ടം കഷ്ടമായി എതിരാളികളെ കൊന്നൊടുക്കലല്ല, അത് മനുഷ്യനെ നശിപ്പിക്കുന്ന പ്രക്രിയയാണ്. മുസ്ലിമിന്റെ ഏറ്റവും വലിയ ജിഹാദ് ഏതാണെന്നറിയോ? അള്ളാഹുവിനെ, അവന്റെ ഹബീബിനെ, ആ വിശുദ്ധ ദീനിനെ പ്രതിസന്ധികൾക്കും പ്രയാസങ്ങൾക്കും മധ്യത്തിൽ അതേ മല പോലെ ഉറച്ചുന്നത് പ്രബോധനം ചെയ്യലാണ്, അതിനെ ദഅവത്ത് നടത്തലാണ് ഏറ്റവും വലിയ ജിഹാദ് എന്ന് ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. എതിരാളികളെ മുഴുവനും ബോംബിട്ട് വന്ന എന്താ കിട്ടുക? കുറേ മനുഷ്യന്മാരങ്ങ് പോയി. അതേ സ്ഥാനത്ത് നാം നല്ലത് പ്രവർത്തിച്ച് പത്താൾ അള്ളാഹുവിനെ അംഗീകരിച്ചാലോ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സംഭാവന അതാണ്. അതുകൊണ്ടല്ലേ തായിഫുകാരെ നശിപ്പിക്കാൻ വേണ്ടി ചോദിച്ചപ്പോ റസൂലുള്ളാഹി സമ്മതം കൊടുത്താതിരുന്നത്? അതുകൊണ്ടല്ലേ ഹബീബായ തങ്ങളെ എറിഞ്ഞ, ഇടിച്ച, ആക്രമിച്ച, എല്ലാ പരാക്രമങ്ങളും നടത്തിയ വിഭാഗത്തോട് തിരിച്ച് പ്രതികരിക്കാൻ റസൂലുള്ളാഹി സമ്മതം കൊടുക്കാതിരുന്നത്? അക്കാരണം കൊണ്ട്. അതേ സ്ഥാനത്ത് ഇസ്ലാമിൽ ചില പ്രതിരോധങ്ങൾ ഉണ്ടായതപ്പോഴാണ്, അത് നിർണായകമായ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ബദറും ഉഹദും ഖന്ദഖും ഹുനൈനും അടക്കമുള്ള ഇസ്ലാമിക ചരിത്രത്തിലുള്ള യുദ്ധ ചരിത്രങ്ങളെ ഉയർത്തിപ്പിടിച്ചിട്ട് ഇന്ന് വരെ ലോകത്തൊരാളും മുസ്ലിമീങ്ങൾ ഭീകരവാദിയാണെന്ന് പറഞ്ഞിട്ടില്ല, തീവ്രവാദിയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്തോ ഇല്ല, എന്തുകൊണ്ടാ? ബദർ ഇന്നലെ ഉണ്ടായതല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ അന്നേ രേഖപ്പെട്ട് കിടക്കുന്നതാണ് ബദർ. എല്ലാവരും പഴയകാലത്തൊക്കെ പള്ളി, പുതിയ പുതിയ ഏതെങ്കിലും ഒരു നാട്ടിലൊരു പള്ളി എടുക്കാൻ തീരുമാനിച്ചാൽ അന്ന് ബാലു വെക്കാൻ കൂട്ടത്തിൽ ബദർഗീസപ്പാട്ട് കഥാപ്രസംഗം കൂടെ ഉണ്ടായിരുന്നല്ലേ. എന്നിട്ട് ആ കഥാപ്രസംഗം ബദറൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുക, അബൂജഹലിനൊക്കെ കൊന്നരങ്ങൊക്കെ. ഒരാളും അത് കേട്ടിട്ട് എന്ത് പറഞ്ഞിട്ടില്ല? മുസ്ലിമീങ്ങൾ തീവ്രവാദിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഭീകരവാദി എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? ബദറും ഉഹദും ഖന്ദഖും നടന്നത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. അധർമ്മകാരികളായ ആ വിഭാഗത്തെ, ജനങ്ങളിൽ നിന്നുള്ളൊരു വിഭാഗത്തെ കൊണ്ട് പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ വരാൻ പോകുന്ന അപകടം എന്താണെന്നറിയോ? ലഹുദ്ദിമത്ത് സവാമി, ഒരുപാട് മതവിശ്വാസികൾ അവർ ആരാധന അർപ്പിക്കുന്ന ചർച്ചുകളും അവരുടെ ഗുരുദ്വാരകളും അവരുടെ ആരാധനാലയങ്ങളും റബ്ബിനെ ഓർക്കുന്ന പള്ളികളും തകർക്കപ്പെടുമെന്നാണ്. ഇപ്പം ബദറുഹദും കന്തൊക്കെ നടന്നത് പള്ളിയും അമ്പലവും ചർച്ചും ഒന്നും തകരാതിരിക്കാനാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധങ്ങൾ അതാണ്, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ധർമ്മത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരുന്നു. അതുകൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരാളും ലോകചരിത്രത്തിൽ ഇസ്ലാമിനെയോ മുസ്ലിമീങ്ങളെയോ ആ വിഷയം വെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയാതെ പോയത്. നിങ്ങൾ കണ്ടോ? അള്ളാഹുവിന്റെ ഹബീബി എതിരാളികളോട് കാണിക്കുന്ന മാനസികമായ ഏറ്റവും വലിയ അനുകമ്പ ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ ക്രൂരതയുടെ മനസ്സ് വെച്ച് പുലർത്തിയ ഒരു വിഭാഗം ഉണ്ടാരാ? ജൂതന്മാർ. ജൂതന്മാരാരാ? അമ്പിയാക്കളെ കൊന്ന ചരിത്രമുള്ള ആളുകളാ ജൂതന്മാർ. അത്രയും വലിയ ക്രൂരന്മാരാ. നിങ്ങൾ ആലോചിച്ചു നോക്കി,
യൂറോപ്യൻ കൺട്രീസുകളിൽ വൈദേശിക രാഷ്ട്രങ്ങളിൽ ചിന്നിച്ചതിരി കിടക്കുന്ന ജൂതായിസം, അവരുടെ അക്രമത്തിന്റെ പരാക്രമത്തിന്റെ നെറികേടിന്റെ പ്രകൃതി സ്വഭാവം അതാത് രാജ്യങ്ങളിൽ കെട്ടഴിച്ചുവിട്ട് ഭരണകൂടത്തിനെതിരെ ആ നാട്ടുകാർക്കെതിരെ നിരന്തരം അക്രമിച്ചു വിട്ടപ്പോ ഗത്യന്തരില്ലാതെ ഓരോ ഭരണകൂടവും അവിടെയുള്ള ജൂതന്മാരെ പിടിച്ച് നാടുകടുത്തായിരുന്നു, പൂച്ചനാട് എടുത്തപ്പോ. കാരണം അമ്പിയാക്കളൊക്കെ ഒന്ന പാരമ്പര്യമുള്ള ആളുകളാണ്. ഈ ഘട്ടത്തില് എതിരാളികളായാലും അവരുടെ മനുഷ്യത്വത്തെ പരിഗണിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബിന്റെ സന്ദേശം ഉൾക്കൊണ്ട ഫലസ്തീനിന്റെ മക്കൾ, ആ ഫലസ്തീനിന്റെ മക്കൾ അവർക്കൊന്ന് കയറിയിരിക്കാൻ അവരുടെ തെരിശു ഭൂമിയിൽ ഒരിടം കൊടുത്തതാ. 35 കൊല്ലം മുമ്പുള്ള ലോക മാപ്പ്, വേൾഡ് മാപ്പ് പരിശോധിച്ചാൽ ഇസ്രായേലിൽ നിന്നൊരു രാജ്യം കാണൂല. 35 വർഷത്തിന് ശേഷമാണ് വേൾഡ് മാപ്പിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം വന്നിരിക്കുന്നത്. എങ്ങനെയാ വന്നത്? ഈ നാടുകടത്തപ്പെട്ട ജൂതന്മാർക്ക് നല്ല മനസ്സോടൊന്ന് കയറി വിശ്രമിക്കാനുള്ള ഒരു സന്ദർഭം കൊടുത്തവരായിരുന്നു ഫലസ്തീനികൾ. ആ അവകാശത്തെയാണ് ഒരു രാഷ്ട്ര നിർമ്മാണമാക്കി ബ്രിട്ടന്റെ അടക്കം സപ്പോർട്ടോടുകൂടെ ഒരു പുതിയ രാഷ്ട്രം അതിക്രമിച്ച് സൃഷ്ടിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നിട്ട് എന്താ അവര് ഫലസ്തീനികളോട് കാണിക്കുന്നത്? പാല് കൊടുത്ത കൈക്കിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കണല്ലേ, മുല കൊടുത്ത മാതാവിനെ എറിഞ്ഞു കൊല്ലുകയാണവർ. അത്രയും വലിയ ക്രൂര മനസ്സുള്ളവരാണ് ആ ജൂത വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അവിടത്തെ അദബുൽ മുഫ്ഖിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ച സംഭവത്തിൽ കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യത്തിൽ വർഷങ്ങളോളം ജോലിക്ക് വന്നൊരു ചെറുപ്പക്കാരൻ ആരായിരുന്നു അറിയോ? ജൂതനായ ഒരു ചെറുപ്പക്കാരനായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഈ ജൂതനായ ചെറുപ്പക്കാരനെ കാണുന്നില്ല. സഹാബത്തിനോട് ചോദിച്ചല്ലേ കുട്ടിയെ കാണാത്തത്? നമ്മൾ ആരും അന്വേഷിക്കും ഇല്ല. സ്വന്തം മുസ്ലിമായ സുഹൃത്തിനെ കാണാണ്ടായ ചോദിക്കൂല. കാരണം നമ്മൾ ഓർമ്മയിലുണ്ടാകുക, എങ്ങനെയെങ്കിലും അതങ്ങ് പോയിക്കോട്ടെ മുസീബത്ത്. നമ്മൾ ചിന്തിക്കല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറുപ്പക്കാരനെ കാണാതായപ്പോ അന്വേഷിക്കുകയാണ് സഹാബത്തിനോട്. സഹാബത്തിന്റെ മറുപടിയാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരൻ രോഗശയ്യയിലാണ്, രോഗിയായി കിടക്കുകയാ. റസൂലുള്ളാഹി തങ്ങൾ എന്താ പറഞ്ഞത്? രോഗിയെ സന്ദർശിക്കുന്നത് ഇബാദത്താണെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. കഷ്ടപ്പെടുന്നവരെ, ദുരിതം പേരുന്നവരെ, പ്രയാസപ്പെടുന്നവരെ ഒരു വാക്കുകൊണ്ടെങ്കിലും സാന്ത്വനിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് 10 വർഷം ഇഖ്തികാഫിരിക്കുന്നതിനേക്കാൾ പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടെയാണ് ദീനി ഖിദ്മത്തിന്റെ വിലയെ നാം പഠിക്കുന്നത്. ചില ആൾക്കൊക്കെ തോന്നും, ചില ആളൊക്കെ ഇങ്ങനെ 24 മണിക്കൂറും നിക്കാരോ നോമ്പും നിക്കറും സ്വലാത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. ചില ആൾക്ക് ഒരു ഫർദും അത്യാവശ്യമുള്ള സുന്നത്തും നിക്കുമെന്ന് ആക്കൊണ്ട് ബാക്കിയുള്ള സമയത്ത് ഇങ്ങനെ പണിയും കൊണ്ട് നടക്കലാണ്. അപ്പൊ തോന്നും ഒലാക്കാണി നല്ല നമ്മളാണെന്നൊക്കെ തോന്നിപ്പോകും. തെറ്റിദ്ധരിച്ചു പോകണ്ട, അബദ്ധ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം പരിശുദ്ധമായ മസ്ജിദുൻ നബവിയിൽ ഇതിക്കാഫിരിക്കുകയാ. എന്നിടയിൽ അങ്ങ് ഓർമ്മപ്പെടുത്തുകയാണ്, ഇതിക്കാഫ് എന്ന് പറയുന്നത് വലിയ പുണ്യമുള്ള ഇബാദത്താണല്ലോ, അതിവിശുദ്ധ റമദാനിൽ വളരെയധികം പ്രതിഫലമുണ്ട്. റമദാനിന്റെ അവസാനത്തെ 10 ലോ വലിയ പുണ്യമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇതിക്കാഫിരിക്കുകയാ. അപ്പോഴാണ് ജാ റജുലുൻ, ഒരു മനുഷ്യൻ വന്നു പള്ളിയിലേക്ക്. കേൾക്കണം എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്ന് ആലോചിക്കണം. സാന്ദർഭികമായി അങ്ങ് ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു മനുഷ്യൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് സലാം പറഞ്ഞു. മഹാനുഭാവൻ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി സലാം മടക്കി കൈകൊടുത്തു. പക്ഷേ ഈ ആഗതന്റെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളമുണ്ട്, വല്ലാത്തൊരു ദുഃഖം, മൂഖമായൊരു അന്തരീക്ഷം. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കും, നല്ല മനുഷ്യ, നിന്റെ മനസ്സിലെന്താണ് ഇങ്ങനെ വല്ലാത്തൊരു വെപ്രാളം കാണുന്നത്, പ്രയാസം കാണുന്നത്, എന്താണ് നിനക്ക് പ്രശ്നമെന്ന് ചോദിച്ചപ്പോ ആ ആഗതനായ മനുഷ്യന്റെ മറുപടി എന്താണെന്നറിയോ? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ,
എന്റെ മനസ്സിനലട്ടുന്ന വലിയൊരു പ്രശ്നമുണ്ടത് മറ്റൊന്നുമല്ല, ഞാനൊരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് അവധി പറഞ്ഞിട്ട് കടം വാങ്ങിയിരുന്നു, എനിക്കത് തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല, അവധി കഴിഞ്ഞിട്ടുമുണ്ട്. ആ മനുഷ്യൻ കാണുമോ എന്ന പേടി എനിക്ക് വല്ലാതെ, ആ മനുഷ്യനോട് എന്ത് പറയണമെന്നറിയാത്ത ടെൻഷൻ എന്നെ അലട്ടുകയാ. ആ മനുഷ്യനെ കാണുമ്പോഴേക്ക് ഞാൻ ഉരുകി ഒലിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളെ, അതാണ് എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് ഈ മനുഷ്യൻ പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ ചോദിക്കുന്നു, മോനെ നിന്റെ കടക്കാരനോട് ഞാൻ ഈ വിഷയം ഒന്ന് പറഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കട്ടെ. ഈ മനുഷ്യൻ പറയുന്നു, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്യാം. ഇത് പറഞ്ഞ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പെട്ടെന്ന് എഴുന്നേറ്റ് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാ. അപ്പൊ ഈ മനുഷ്യന് വല്ലാത്ത ബേജാറായി, കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത്തിക്കാഫിലല്ലേ, എന്റെ ഈ വിഷയത്തിന് വേണ്ടിയിട്ട് ഇത്തിക്കാഫ് മറന്നിട്ടാണോ എഴുന്നേറ്റ് പോകുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ചിന്ത. ആ മനുഷ്യൻ ചോദിക്കുന്നത്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് തങ്ങളെ, അങ്ങ് ഇത്തിക്കാഫിലാണെന്ന വിഷയം മറന്നിട്ടാണോ എഴുന്നേറ്റ് പോകുന്നത്? അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നിട്ട് പറഞ്ഞില്ല, മറന്നിട്ടില്ല. ഈ പരിശുദ്ധമായ ഖബറിടത്തിന്റെ സാഹിബായ മുഹമ്മദുർ റസൂലുള്ളാഹി അവിടെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മോനെ നീ നിന്റെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത് 10 കൊല്ലം ഇഇത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ പുണ്യമാണ്, അതിന് പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി അവിടെ നിന്ന് കിടക്കുന്ന ഖബറു ശരീഫിന്റെ ചാരത്തുള്ള പള്ളിയിലാണ് ഞാൻ ഇഇത്തിക്കാഫിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അതിനേക്കാൾ കൂലി ഇതിനുണ്ടെന്ന് പറഞ്ഞിട്ട് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സാന്ത്വന പ്രവർത്തനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, രോഗിയെ സന്ദർശിക്കുന്നത് ഇബാദത്താണ്, സാന്ത്വന പ്രവർത്തനമാണ്, കൂലിയുള്ളതാണ്. പ്രയാസപ്പെടുന്നവരെ ഏതൊക്കെ രീതിയിൽ സഹായിക്കാൻ പറ്റുമോ അത് ചെയ്യണം. നിസ്കരിക്കാൻ ആളുകളുണ്ട്, പക്ഷേ പള്ളിയില്ല, അവിടെ പള്ളി ഉണ്ടാക്കി കൊടുക്കൽ സാന്ത്വന സേവനമാണ്. മദ്രസയിൽ പഠിക്കാൻ കുട്ടികളുണ്ട്, പഠിപ്പ് അവിടെ മദ്രസക്ക് ബിൽഡിംഗ് ഇല്ല, ഉണ്ടാക്കി കൊടുക്കുന്നത് വലിയ സേവനമാണ്. കുട്ടികൾക്ക് ഇസ്ലാമികമായ ചിട്ടയോടെ പഠിക്കാൻ പറ്റിയിരിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല, അത്തരം സ്ഥലങ്ങളിൽ അത് ഉണ്ടാക്കി കൊടുക്കുന്നത് വലിയ സാന്ത്വന സേവനമാണ്. ഈ കാണുന്നതൊക്കെയും അള്ളാഹുവിന്റെ ഹബീബിന്റെ ദർശനത്തിലൂടെ ലഭ്യമായ സാന്ത്വന പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന ബോധം നമുക്ക് വേണം. അള്ളാഹു നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ സഹോദരികളെ, ഞാൻ പറഞ്ഞു വരുന്നത്, രോഗിയെ സന്ദർശിക്കുന്നത് സാന്ത്വന പ്രവർത്തനമാണെങ്കിൽ അവിടെ മുസ്ലിമാണെന്ന് നോക്കാൻ പാടില്ല, ആരായാലും പരിഗണിച്ചു കൊള്ളണം കേട്ടോ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ജൂതനായ ചെറുപ്പക്കാരൻ രോഗിയാന്ന് പറഞ്ഞപ്പോ സ്വഹാബത്തിനെയും കൂട്ടി പോവുകയാണ് ആ വീട്ടിലേക്ക് ആ കുട്ടിയുടെ രോഗം കാണാൻ. അമ്പിയാക്കളെ കൊന്ന പാരമ്പര്യമുള്ള ജൂതായിസത്തിന്റെ തറവാട്ടിൽ ജനിച്ച ഒരു കുട്ടിയോടാണ് റസൂലുള്ളാഹി ആ കാരുണ്യത്തിന്റെ സ്പർശനം നടത്തുന്നത്. സ്വഹാബത്തും റസൂലുള്ളാഹി തങ്ങളും ആ വീട്ടിന്റെ മുറ്റത്ത് ചെന്ന് നിന്നു. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്ക സ്വലാത്തിൽ നിന്നാൽ തണുപ്പും പോയി കിട്ടും, ഉറക്കും പോയി കിട്ടും, രണ്ടും മാറി കിട്ടും. അള്ളാഹു തആല നമ്മുടെ സദസ് സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ തുടങ്ങാൻ വൈകിയതുകൊണ്ട് പ്രസംഗം നിർത്താൻ പോകുന്ന നിങ്ങൾ ബേജാറിനെ പെട്ടെന്ന് നിർത്തും ഇൻഷാല്ലാ. ഞാനിത് സത്യത്തിൽ ബാലത് പറയാൻ ഉദ്ദേശിച്ചു ഒന്നല്ല, ഒന്നിനായ സയ്യിദവർഗൾ ഒരുപാട് കാലമായി എന്നോട് വരണം വരണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് ഇതുവരെ വരാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ആഴ്ച സ്വലാത്തിന് വരണം എന്ന് ഉദ്ദേശിച്ചു, പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ ഇന്നും വരാണ്ടായി പോയാലേ, അത് അഖിലവയത്തിന്റെ കുരുത്തക്കേട് വാങ്ങുന്ന ഒരു പണിയായി പോകുന്നുള്ള പേടിച്ചിട്ട് ഓടിയെത്തിയത്. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് അനുസാദം നടത്തും. ഉള്ളത് എല്ലാവരും സന്തോഷത്തോട് കേൾക്കുക. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ സദസ്സ് ഇജാബത്തുള്ള സദസ്സാക്കി തരുമാറാകട്ടെ. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹബീബും അവിടുത്തെ സ്വഹാബത്തും ആ രോഗിയെ കാണാൻ വേണ്ടി പോയി വീട്ടിന്റെ മുറ്റത്തെത്തി. ഒന്ന്
ഒന്ന് പതുക്കെ തൊണ്ട എനിക്ക് ഒച്ചണ്ടാക്കി. ഇസ്ലാമിൽ അങ്ങനെ ഒന്ന് ചിട്ടുണ്ടല്ലേ, ഏതെങ്കിലും വീട്ടിലേക്ക് പോയാല് നേരെ അടുക്കളയൊക്കെ കേലിപ്പായുന്ന സ്വഭാവം ഇസ്ലാമികമല്ല. ആ വീട്ടുകാരുടെ സമ്മതത്തോടുകൂടെ മാത്രമേ വീട്ടിൽ കയറാൻ പാടുള്ളൂ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി വീട്ടിന്റെ മുറ്റത്ത് നിന്നു ആ കുട്ടിയുടെ അച്ഛനും അമ്മയും പുറത്തേക്ക് വന്നു. മുഹമ്മദ് നബി എന്ന് അറിഞ്ഞപ്പോ വളരെ സന്തോഷം. ജൂതനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റസൂലുള്ളാഹിനെ കണ്ടപ്പോ ഭയങ്കര ഹാപ്പിയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മകന് സുഖമില്ലെന്നറിയാൻ കഴിഞ്ഞു സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ്. റസൂലുള്ളാഹി തങ്ങളെയും സഹാബത്തിനെയും വീട്ടിന്റെ അകത്തേക്ക് കയറ്റി, സിറ്റ് ഔട്ടിലേക്ക് കയറ്റി, നേരെ വീട്ടിന്റെ അകത്ത് കൂട്ടിക്കൊണ്ടുപോയി. ആ കുട്ടി കിടക്കുന്ന രോഗശയ്യയുടെ അടുക്കൽ കൊണ്ടുപോയി നിർത്തി. റസൂലുള്ളാഹി തങ്ങൾ എന്താ ചെയ്തത്? ആ കുട്ടിയുടെ തലയുടെ ഭാഗത്ത് അവിടെ ഇരുന്നു. എന്നിട്ട് ഈ കുട്ടിയെ, ചെറുപ്പക്കാരനെ തല മുതൽ കാലുവരെ ഇങ്ങനെ രണ്ടു മൂന്ന് ആവർത്തി ഒന്ന് നോക്കി. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഈ രോഗത്തിൽ നിന്ന് ഈ കുട്ടി രക്ഷപ്പെടില്ല, ഈ കുട്ടിയുടെ മരണത്തിന്റെ രോഗമാണിത് എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരു സങ്കട മനസ്സിൽ, പടച്ചോനെ എന്റെ അടുക്കൽ ഇത്രകാലം ഖിദ്മത്ത് ചെയ്തൊരു കുട്ടി നാളെ ആഖിറത്തിലെത്തുമ്പോ ഞാൻ റബ്ബാകുന്ന നിന്റെ സ്വർഗത്തിലേക്കും, എനിക്ക് ഇത്രകാലം എന്റെ അടുക്കൽ ജോലി ചെയ്ത കുട്ടി, ഖിദ്മത്ത് ചെയ്ത കുട്ടി നരകത്തിലും ആവുമ്പോ ഇത് വല്ലാത്തൊരു സങ്കടമാണല്ലോ പടച്ചോനെ, ഈ കുട്ടിക്കൊന്ന് ഹിദായത്ത് കിട്ടിയെങ്കിൽ സന്തോഷമായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് ആ സമയത്താണ് ഈ കുട്ടിയോട് ചോദിക്കുന്നത്, അല്ല മോനെ നിനക്ക് അള്ളാഹുവിൽ വിശ്വസിച്ചുകൂടെ. അതുവരെ റസൂലുള്ളാഹി കുട്ടിയെ നേരിട്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചില്ല. എന്താ കാരണം? റസൂലുള്ളാഹി തങ്ങൾ പൊതുവേ ദഅവത്ത് നടത്തുന്നുണ്ട്, ആ ദഅവത്ത് എല്ലാവരും കേൾക്കുന്നു, ആ കുട്ടിയും കേൾക്കുന്നു, ഇഷ്ടമുള്ളവർ വരും, ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം, അല്ലാത്തവർക്ക് അവിശ്വസിക്കാം, അതാണല്ലോ ഖുർആന്റെ നയം. ആ ദഅവത്ത് റസൂൽ നടത്തിയിട്ട് നേരിട്ട് നടത്തിയില്ല. എന്താ കാരണം എന്നറിയോ? അങ്ങനെ നേരിട്ട് ആ സമയത്ത് കുട്ടിയെ ദഅവത്ത് നടത്തിയിട്ട് കുട്ടി ഇസ്ലാമിലേക്ക് വന്നാൽ ചരിത്രത്തിൽ അത് രേഖപ്പെട്ട് കിടക്കും. പിൽക്കാലത്ത് ചരിത്രത്തെ ദുർവ്യാഖ്യാനം, മുഹമ്മദ് നബി തന്റെ കീഴിൽ ജോലി ചെയ്ത തൊഴിലാളികളെ നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തി എന്നൊരു തെറ്റായ ആരോപണം ഇസ്ലാമിനെതിരെ റസൂലുള്ളാഹി തങ്ങൾക്കെതിരെ വരും. അതുകൊണ്ട് ചെയ്തില്ല. ഇപ്പൊ റസൂലുള്ളാഹിക്ക് ധൈര്യമുണ്ട്, കാരണം ഈ കുട്ടീനെ എന്താവില്ല, ജീവിക്കൂല. അപ്പൊ ചൂഷണത്തിന് വേണ്ടിയല്ലാന്ന് ഉറപ്പാണ്, ഇതാ കുട്ടിയുടെ സലാമത്തിന് വേണ്ടി മാത്രമാണ്. റസൂലുള്ളാഹി തങ്ങൾ ആ കുട്ടിയോട് ഇത് പറഞ്ഞപ്പോ ഈ കുട്ടി എന്താ ചെയ്യുന്നറിയോ? കാലിന്റെ ഭാഗത്ത് നിൽക്കുന്ന അച്ഛന്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കുന്നു, നേരെ ഇരാ വജ്ഹി റസൂലില്ലാഹി, അല്ലാഹുവിന്റെ ഹബീബിന്റെ ബർക്കത്തുള്ള മുഖത്തേക്ക് നോക്കുന്നു. മാറി മാറി ഇങ്ങനെ നോക്കിയപ്പോ ഈ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് അച്ഛനമ്മക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, ഈ നോട്ടത്തിന് ഒരു അർത്ഥമുണ്ട്. എന്താണെന്നറിയോ? എന്നെ 10 മാസം പള്ളിയിൽ പേരി നടന്ന് വളരെ നൊമ്പരം സഹിച്ച് പെറ്റ അമ്മയാണത്, കഠിനാധ്വാനം ചെയ്തെന്നെ പോറ്റിയ അച്ഛനാണത്, അവരുടെ സമ്മതമില്ലാതെ ഞാനെങ്ങനെ ഇസ്ലാമിലേക്ക് വരുമെന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥമെന്ന് ഈ അച്ഛനും അമ്മയും മനസ്സിലാക്കിയപ്പോ ആ അച്ഛനും അമ്മയും ഉടൻ ചെയ്യുന്ന പണി എന്താണെന്നറിയോ? ആ കുട്ടിയോട് താം പറയുന്നത് താമസിക്കല്ല മോനെ, അത്തിഉ മുഹമ്മദാ, അത്തിഉ മുഹമ്മദാ, മുഹമ്മദിനിക്കൊന്ന് അനുസരിച്ചോ മോനെ, കീഴ്പ്പെട്ടോ മോനെ. സുബ്ഹാനല്ലാഹ്. സ്വന്തം അച്ഛനും അമ്മയും ആ കുട്ടിയോട് റസൂലുള്ളാഹി തങ്ങളോട് അനുസരണം പ്രഖ്യാപിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാ. ഇതങ്ങ് പറയേണ്ട താമസം ആ കുട്ടി പരിശുദ്ധമായ തൗഹീദിലേക്ക് കടന്നു വരുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് ഇരുന്ന ഇരിപ്പിൽ നിന്ന് അല്ലാഹുവിനെ സ്തുതിച്ചു കൊണ്ട് പറയുന്നു, അൽഹംദുലില്ലാഹില്ലദി അങ്കദഹു മിനന്നാർ, ഈ പ്രിയപ്പെട്ട കുട്ടിയെ കത്തിച്ചൊലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ നാഥ നിനക്കാണ് സർവസ്തുതിയും കേട്ടോ. അല്പസമയം കഴിഞ്ഞപ്പോ ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. കണ്ടില്ലേ, ഏറ്റവും വലിയ അമ്പിയാദിനെ പോലും കൊന്ന ക്രൂരതയുള്ള ജൂതന്മാർ ആ ജൂത കുടുംബത്തിൽപ്പെട്ടൊരു വ്യക്തിക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോ
സന്തോഷത്തോടെ സന്ദർശിക്കാൻ പോയ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അവിടത്തെ അൽ അദബുൽ മുഫ്രദിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത് കാണാൻ വേണ്ടി ഈ സംഭവം ഉദ്ധരിച്ചത് കാണാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ വിശാല മനസ്സ് അതാണ് ലോകം വായിച്ചെടുത്തത്. അതുകൊണ്ട് ആ ലോകത്തുള്ള എല്ലാ വിഭാഗവും റസൂലുള്ളാഹി തങ്ങളെ പറയാനും പാടാനും പ്രകീർത്തിക്കാനും ശ്രമിച്ചത്. നിങ്ങൾ ആലോചിച്ചു എന്നാ മുസ്ലിമീങ്ങളായ നമ്മളെ അവസ്ഥ എന്താ? ഒന്നെല്ലാരും നേരുന്ന് ആലോചിച്ചു എന്താ മുസ്ലിമീങ്ങളായ നമ്മളെ അവസ്ഥ? നമ്മളിപ്പോ ഭയങ്കര തിരക്കിൽ. എന്ത് മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണോ? അല്ലേ മുഹമ്മദ് നബി ഒരു ദിവസം എത്ര തെറ്റിയുന്നുണ്ട്? മുഹമ്മദ് നബി അങ്ങനെ ഒരു വലിയ ആളായിട്ട് പരിഗണിക്കാൻ പറ്റി ചർച്ചയിൽ ആര്? മാപ്പിളാര് എന്ന് പറയുന്ന സൈസ്, മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന സൈസ് അല്ലേ? ഇസ്ലാമിന്റെ പുറത്തുള്ളവര് മുഹമ്മദ് നബിയെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നിട്ട് മുഹമ്മദ് നബിയെ ഇവിടെ പാഠമായി സമർപ്പിക്കുക. കേരളത്തിൽ അറിയപ്പെട്ട ഏറ്റവും വലിയ ജയിൽ DGP, അദ്ദേഹം കേരളത്തിൽ ജയിലിൽ ഒരു പുതിയ ഒരു മാറ്റം കൊണ്ടുവന്നു. എന്താ മാറ്റം എന്നറിയോ? ജയിലിൽ കിടക്കുന്ന കള്ളന്മാരും കൊള്ളക്കാരും കൊലയാളികളുമായ ജയിൽ പുള്ളികളെ, അവരെ അടക്കപ്പെട്ട ജയിലിൽ അവർക്കൊരു പുതിയ തൊഴിൽ സംവിധാനം കൊണ്ടുവരികയാണ് അയാൾ ചെയ്യുന്നത്. ഈ ഷുഗർ പ്രഷർ ഒക്കെ ഉള്ളവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് ചപ്പാത്തി എന്ന് പറഞ്ഞല്ലേ. അത് പല കമ്പനിയുടെ ചപ്പാത്തി ഉണ്ട്. ഞങ്ങളെ സംസ്ഥാനത്തിന്റെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട ചപ്പാത്തി ജയിൽ ചപ്പാത്തി. ജയിലിലുള്ള ഈ വിഭാഗം ഉണ്ടാക്കുന്ന ചപ്പാത്തി അതുപോലത്തെ മറ്റു പലതും തിരുവനന്തപുരത്തുള്ള ഏറ്റവും വലിയ ജയിലിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ അടുക്കലേക്ക് അപേക്ഷയെത്തും. എന്താ, ആരെങ്കിലും ഫാസ്റ്റ് ഫുഡോ അല്ലെങ്കിൽ അതുപോലത്തെ ഏതെങ്കിലും നല്ല നല്ല ഹോട്ടൽ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിലേക്ക് ജോലി എടുക്കാൻ പറ്റിയിരിക്കുന്ന നല്ല തൊഴിലാളികൾ ആവശ്യമുള്ള അപ്ലിക്കേഷൻ കൊടുക്കുന്ന അവിടെയാണ്. കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഓൻ ഒന്നാം തരം സാൻഡ്വിച്ച് കച്ചവടം നടത്താൻ പറ്റിയിരിക്കുന്ന തൊഴിൽ നേടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുക്കിന്റെ പണി പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ പത്രക്കാരും ചാനൽക്കാരും ഇദ്ദേഹത്തെ അഭിമുഖം നടത്തി. ഇങ്ങനെ ഈ ഒരു സംവിധാനം, എന്നിട്ട് ഈ കിട്ടുന്ന ഇവർ ചെയ്യുന്ന ജോലിയിലൂടെ കിട്ടുന്ന കാശിന്റെ ഒരു വരുമാനത്തെ, ആ വരുമാനത്തിന്റെ ഒരു വിഹിതം ജയിലിൽ നിന്ന് എങ്ങോട്ടേക്ക് പോവുകയാ? ഈ ജയിൽ പുള്ളികളുടെ കുടുംബത്തിലേക്ക് അയച്ചു കൊടുക്കുക. കുടുംബത്തിന് ജീവിക്കാനുള്ള മാർഗം. എന്തിനാ ഇത്? ആ ഒരു തടവുള്ളിക്കാരൻ പുറത്തു വന്നാൽ വീണ്ടും കൊള്ളക്ക് പോകരുത്, കൊലക്ക് പോകരുത്. എനിക്കും കുടുംബമുണ്ട്, എനിക്കും കുടുംബത്തിനും ജീവിക്കാൻ ഉദ്ദേശിച്ചാൽ ജീവിക്കാൻ പറ്റും. അതിന് നല്ല പണി ഇതാന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അപ്പൊ ഇദ്ദേഹത്തോട് പത്രക്കാരോട് ചോദിച്ചു, പത്രക്കാർ ചോദിച്ചു, ഇത്രയും നല്ലൊരു മാറ്റം നിങ്ങൾ എവിടെ നിന്നാ കണ്ടുപിടിച്ചത്? അദ്ദേഹത്തിന്റെ മറുപടി, ഞാൻ മഹാനായ മുഹമ്മദ് നബിയിൽ നിന്നാണ്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു, മക്കളെ, മുഹമ്മദിൽ മുസ്തഫ. ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരു മനുഷ്യനാ പറയുന്നത്, ഞാൻ ഈ സംസ്കാരം പഠിച്ചിരിക്കുന്നത്, ഞാൻ പഠിച്ചെടുത്തത്, വായിച്ചെടുത്തത് മഹാനായ മുഹമ്മദ് നബിയിൽ നിന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ബദറിൽ തടവുപുള്ളികളായി പിടിക്കപ്പെട്ട കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്ക് മോചനം വേണമെങ്കിൽ മഹാനായ മുഹമ്മദ് നബി മോചന ദ്രവ്യം പ്രഖ്യാപിച്ചു, പക്ഷെ അവരുടെ കയ്യിൽ കാശില്ലാതെ. എന്നിട്ട് മഹാനായ പ്രവാചകൻ ചെയ്ത പരിഹാര മാർഗം എന്താണ്? ജയിൽ പുള്ളികളായ ആളുകളിൽ, ഈ തടവുപുള്ളികളായ ആളുകളുടെ കൂട്ടത്തിലുള്ള അക്ഷരാഭ്യാസമുള്ള വിഭാഗത്തെ കൊണ്ട് നിരക്ഷരായ ആളുകൾക്ക് വിദ്യാഭ്യാസം പകർന്നു കൊടുത്ത് അതിന് പകരം ഇവർക്ക് കാശ് കൊടുത്ത് ആ കാശ് മോചന ദ്രവ്യമാക്കി നേടിക്കൊണ്ടാണ് അവരെന്താക്കിയത്, സഹായിച്ചത്. ഇതിൽ നിന്നാണ് ഞാൻ ഈ ആശയം പഠിച്ചത് എന്നാണ് ഒരു അമുസ്ലിമായ DGP പറഞ്ഞത്. മാപ്പിളാരായ നമ്മളിപ്പോ ഭയങ്കര തർക്കത്തിലാണ് മുഹമ്മദ് നബിയെ പറ്റി. അല്ലേ മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണല്ലേ, പഠിക്കണം ആരാണ് മുഹമ്മദ് നബി മുസ്തഫ, ആരാണ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ ദുഃഖത്തോടെ പറയട്ടെ, വേദനയോടെ പറയട്ടെ, ഇസ്ലാമിന്റെ പുറത്തുള്ള ഒരാൾ ഇന്ന് മുസ്ലിമിനോട് പ്രവാചകനെ പറ്റി പഠിച്ചാൽ ഉള്ള നിലവാരം തകർക്കുന്ന മറുപടിയല്ലേ. സുന്നികളായ ആളെ ഒരു അമുസ്ലിമായ ഒരു മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങൾ വിശ്വസിക്കുന്ന മഹാനായ മുഹമ്മദ് നബിയെ പറ്റി എനിക്കിത് പഠിക്കണം, ആരാ മുഹമ്മദ് നബി ഒന്ന് പറഞ്ഞുതരുമെന്ന് ചോദിച്ചു. സുന്നി എന്ന് പറഞ്ഞാൽ രണ്ട് ഗ്രൂപ്പായി, അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടാലും ആദർശപരമായി എല്ലാവരും ഒന്ന് തന്നെയാണ്.
സുന്നത്യമായത്തിന്റെ അഖീദ അംഗീകരിക്കുന്ന ആളുകളുടെ മറുപടി എന്താ? ആലിമീങ്ങളുടെയും പ്രവർത്തകന്മാരൊക്കെ മഹാനായ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അത്ഭുത മനുഷ്യനാണ്, പരിപൂർണതയുടെ വ്യക്തിത്വമാണ്, പാപസുരക്ഷിതനാണ്. ആ മുഹമ്മദ് നബിയെ എ ടു സെഡ് പരിഗണിക്കൽ നിർബന്ധമാണ്, അനുകരണീയമായ ജീവിതമാണ്. ആ മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ നിന്നൊന്നും അടർത്തി മാറ്റാനില്ല, അത്ഭുത വിവാസമാണ്. അതേ ആ ബഹ്മാനായ പ്രവാചകൻ അവിടത്തെ അവിടത്തിലേക്ക് അടുക്കുന്നവരോട് ഭൗതികതയുടെയും അഭൗതികതയുടെയും മാർഗത്തിലൂടെ സഹായിച്ച് അത്ഭുതം സൃഷ്ടിച്ച നേതാവാൻ. ഇങ്ങനെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പറ്റിയിട്ട് അങ്ങനെ മതിപാട് തീരുമില്ല. ഫഇന്ന ഫളില റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൽ ഫ يغريب عن هنا അതീക്കും ബീഫമി. നല്ല ശബ്ദത്തിൽ നേരെ ഇരുന്ന് ചെല്ലുക. മൗലായ സല്ലീവ വാചക പ്രേമത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായി അറിയപ്പെട്ട മഹാനായ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പാടിയില്ലേ, അതേ അല്ലാഹുവിന്റെ ഹബീബാരാണെന്നറിയോ? ഒരു വാചാലനായ മനുഷ്യന്റെ വാക്കുകളിലൂടെ പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞുന്ന വ്യക്തിത്വമല്ല, ഒരെഴുത്തുകാരന്റെ പേനത്തുമ്പിലൂടെ എഴുതി തീർക്കാൻ പറ്റിയ വ്യക്തിത്വമല്ല, ഒരു ചിന്തകന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചു തീർക്കാൻ പറ്റിയ വ്യക്തിത്വമല്ല. എല്ലാറ്റിനും അപ്പുറം ദഅമദ്ദുല്ലാഹി മൗലായ സല്ലിവ സലിംദായിമൽ അബദാം. പടച്ചവനാണ് എന്ന ഉലൂഹിയത്തിന്റെ വിശേഷണം ഒളിച്ച് എന്ത് ആ ഹബീബിലേക്ക് ചേർത്ത് കൊടുത്താലും അതെല്ലാം ഫിറ്റാകുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. സുന്നികൾക്ക് പറഞ്ഞാ തീരാത്ത അല്ലേ? അവിടുന്ന് കഴിഞ്ഞ് ഇച്ചെറിയാൻ കുറച്ച് അങ്ങോട്ട് പോയപ്പോ വേറൊരു മുസ്ലിമിനെ കണ്ടു. അയാളെ താടിയൊന്നും തിരക്കുകയില്ല, തലയിലൊന്നും ഇല്ലെങ്കിൽ നീണ്ട താടിയും പാന്റ് ഏകദേശം നെരിയാളുടെ മേലെ കയറിയിട്ട് മുട്ടും വലത്തിയിട്ടുണ്ട്. അങ്ങനത്തെ പെങ്ങളാരാന്ന് വെച്ചാൽ ഞാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാവാണെന്ന്. അല്ല, നിങ്ങളുടെ നേതാവല്ലേ മുഹമ്മദ് നബി? അതെ. നിങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദ് നബിയെ പറ്റി പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. ആരാണ് മുഹമ്മദ് നബി? ആരോടാ ചോദിക്കുന്നത്? വഹാബിയോ? എന്താ മൂപ്പര മറുപടി? മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്, പക്ഷെ ആള് ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയ ഒരു 70-100 തെറ്റൊക്കെ ചെയ്യും. അതുകൊണ്ട് മുഹമ്മദ് നബി നമ്മുടെ പോലത്തെ ഒരു മനുഷ്യനാണ്, പഠിച്ചോണ്ട് അങ്ങനെ പ്രവാചകനാക്കി എന്ന് മാത്രം. അങ്ങനെ പരിപൂർണ്ണമായിട്ട് അംഗീകരിക്കാനും പറ്റൂല. ആരെ പറ്റി? സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി. ഞാനത് വെറുതെ പറഞ്ഞതല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആധികാരിക പ്രസിദ്ധീകരണം സൽസബീൽ പുസ്തകം 1 ലക്കം 3 പേജ് 33 മുഹമ്മദിനിൽ മുസ്തഫ. അവിടത്തെ പറ്റി പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 70-100 തെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മുഹമ്മദ് നബി കുറ്റബോധപൂർവ്വം സ്വയം സമ്മതിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി മാപ്പിരക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കുറച്ചും കൂടെ അങ്ങോട്ട് എത്തിയപ്പോൾ വേറൊരാളെ ഇവരെ പെരുമാറ്റൊന്നും തിരക്കില്ല, ആള് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദ് നബി, അദ്ദേഹത്തെ പറ്റി എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ആരാ മുഹമ്മദ് നബി എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, മുഹമ്മദ് നബി ഒരു പ്രവാചകനാണ്, അള്ളാഹുവിന്റെ ഒരു ദൂതനാണ്. പക്ഷെ അദ്ദേഹം ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക വിഭാഗത്തിൽ നിയോഗിച്ച ആളായത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ദീനിൽ തെളിവായി അംഗീകരിക്കാൻ പറ്റിയതുകൊണ്ട് പറ്റിയതുകൊണ്ട് അത് വേർതിരിച്ച് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. സുബ്ഹാനല്ലാഹ്. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് അബുൽ ആലാ മൗദൂദി
അദ്ദേഹത്തിന്റെ ജുമുഅ ഖുതുബ എന്ന് പറയുന്ന ഉറുദു പുസ്തകം, അത് IPH മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അതിന്റെ 18-ാമത്തെ പേജിൽ വളരെ കൃത്യമായി എഴുതി വെച്ചതാണ്, മുഹമ്മദ് നബി ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക വിഭാഗത്തിലേക്ക് നിശ്ചയിച്ച ആളായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏതാണ് ദീനിൽ തെളിവിന് പര്യാപ്തമായവ അല്ലാത്തവ എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് മുഹമ്മദ് നബിയെ പരിപൂർണമായിട്ട് എന്താക്കാൻ പറ്റൂല. അപ്പൊ ഇനി മുഹമ്മദ് നബിയുടെ തെറ്റും ശരിയും പറഞ്ഞുതരാൻ പറ്റിയ ആളുമാണ്. അതാണ് ഇപ്പൊ ആര് വന്ന് അബുലാല മദൂരി എന്ന് പറയുന്ന സാധനം, അതാ മൂപ്പരുടെ മത കേട്ടു. അതും കഴിഞ്ഞു ഇത് മൂന്നും കൂടെ കേട്ടപ്പോ ഇവൻ ആകെ കൺഫ്യൂഷനായി. കാരണം ആദ്യം സുന്നികൾ എന്നാ പഠിച്ചത്, അത് വല്ലാത്തൊരു അത്ഭുത മനുഷ്യനായിട്ടാ കണ്ടത്. പിന്നെ പഠിക്കാൻ തുടങ്ങിയ പൊക്കെ ഇങ്ങനെ തായോട്ടായോട്ടായോട്ട് ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്ന പഠനം. കുറച്ചും കൂടെ അത്യപ്പം വേറൊരാളെ, അയാളാള് മോശക്കാരനൊന്നുമില്ല. സുന്നി മൊയ്ലാമാരൊക്കെയാണ് ഇതിന്റെ താടിയുണ്ട്, നല്ലൊരു അടിപൊളി തൊപ്പിയുണ്ട്, നല്ല ജുബ്ബയാണ്, കണ്ടാലൊരു നല്ലൊരു വല്ലാത്തൊരു സാധനം. ആടുത്ത് വിരിയ ജമാഅത്തുകാരനാ. അപ്പൊ ഇയാളോട് ചോദിച്ചു, അല്ല നിങ്ങൾ വിശ്വസിക്കുന്ന മുഹമ്മദ് നബി ആരാന്ന് ചോദിച്ചു. ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ്, ദൈവദൂതനാണ്, അദ്ദേഹമാണ് ഇസ്ലാമിനെ പ്രബോധനം നടത്തിയത്. പക്ഷെ അദ്ദേഹത്തെ ഇന്ന് മുസ്ലിമികൾക്കിടയിൽ കുറെ വല്ലാതെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സ്വഭാവം കണ്ടത് മോശമാണ്. മുഹമ്മദ് നബി അങ്ങനെ ഓർക്കാനൊന്നും പാടില്ല, അങ്ങനെ ഓർത്തു പോയാൽ നാൽക്കാലികൾ ഓർക്കുന്നതിന് സമമാണ്. മുഹമ്മദ് നബിയെ ഓർക്കുന്നത് എന്തിനു സമാണ്? നാൽക്കാലികളെ ഓർക്കുന്നതിന് സമമാണ്. അള്ളാഹു കാത്തിരിക്കട്ടെ. അഞ്ചാം നൂറ്റാണ്ടിന്റെ മഹാനായി ഇമാം അബു ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു, അതേ ഒരു മുസ്ലിമായ മനുഷ്യൻ അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കുമ്പോ തഹിയാത്ത് ഓതുന്ന സമയത്ത് വിളിച്ചു പറയുന്നില്ലേ, അസ്സലാമു അലൈക്കും അയ്യുഹൽ നബിയൂ മദീനത്തുൽ മുനവ്വറയിൽ കിടക്കുന്ന ഹബീബായ നേതാവിനെ വിളിച്ചുകൊണ്ട് പറയുകയാ, ഓ മഹാനായ നബിയേ അങ്ങയിൽ സലാം. ഇത് പറയുമ്പോ നിന്റെ മനസ്സിലുണ്ടാകേണ്ടത് നീയത്തെന്താണെന്നറിയോ? ഞാൻ ഈ പറയുന്ന സലാം മദീനത്തുൽ മുനവ്വറയിൽ കിടക്കുന്ന ഹബീബായ തങ്ങൾ കേൾക്കുന്നുണ്ട്. ആ ഹബീബന്റെ സലാം അടക്കുന്നുണ്ടെന്ന ബോധത്തോടെ പറയണമെന്ന് ഇമാം അബൂ ഹാമിദ് ഗസാലി തബ്ലീഗ് ജമാഅത്തിലെ നേതാക്കൾ പറയുന്നു, ആടെ മുഹമ്മദ് നബിയെ ഓർക്കുന്നത് നാൽക്കാലികളെ ഓർക്കുന്നതിന് സമമാണ്. അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു തആല അത്തരം പെരുവുകളെ കൊണ്ട് നടത്തിരക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, തലക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മുഹമ്മദ് നബിയെ പഠിക്കാൻ വേണ്ടി ഉദ്ദേശിച്ച ഈ പുറത്തുള്ള ഒരു മനുഷ്യൻ വസങ്കടിയിൽ എത്തുമ്പോഴത്തേക്കും എന്തിരിക്കും മനുഷ്യന്റെ കോലങ്ങൾ ആലോചിച്ച് നോക്കി. നാല് മാപ്പിളാരിൽ നിന്ന് റസൂലിനെ പഠിച്ചപ്പോ നാല് കോലത്തിലാണ് പഠിച്ചതല്ലേ. ഇയാൾക്ക് മുഹമ്മദ് നബിയെ ഉൾക്കൊള്ളാൻ പറ്റുമോ അല്ലെ തള്ളുക? ഇവിടെയാണ് നമ്മുടെ അബദ്ധം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ ഹബീബിനെ ഈ രീതിയിൽ ഇൻസൾട്ട് ചെയ്ത് സമൂഹത്തിന്റെ മുന്നിൽ നന്നായി അവതരിപ്പിക്കേണ്ടതിന് പകരം മോശമായി അവതരിപ്പിച്ചിട്ട് ആ ഹബീബിനെ സമുദായത്തിൽ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തുമ്പോ ഭാരതന്മാരായ അരിമീകൾ അന്ന് പൊട്ടിപ്പൊട്ടി കരഞ്ഞു പറഞ്ഞു, അരുത് മക്കളെ, അരുത് അരുത് അരുത്. സാധാരണക്കാരായ മുസ്ലിമീങ്ങളോട് പറഞ്ഞു, ഈ വിഭാഗത്തെ നിങ്ങൾ കരുതിയിരിക്കണം, അവരുടെ വഴിയെ പോയിട്ട് നിങ്ങളുടെ ഈമാൻ നശിപ്പിക്കരുത്, പാരമ്പര്യം കളയരുത്. അവരല്ലാഹുവിനെ ഇല്ലായ്മ ചെയ്യും, പ്രവാചകനെ ഇല്ലായ്മ ചെയ്യും. ഇത് പറഞ്ഞപ്പോ നമ്മൾ ആരും അത് ഉൾക്കൊണ്ടാൻ പോയില്ല. നമ്മൾ അന്നും പറഞ്ഞു, മാപ്പിളാര് തമ്മിലടിക്കേണ്ട സമയമല്ല, ഐക്യപ്പെടേണ്ട സമയമാണ്. ഓലും നിക്കരിക്കുന്നില്ലേ, നോമ്പ് നോക്കുന്നില്ലേ, മറ്റയില്ലേ, മർച്ചയില്ലേ എന്നും പറഞ്ഞിട്ട് അവരെ പിന്നെയും പൊക്കി നിർത്താൻ ആ ശ്രമം നടത്തിയത്. പക്ഷേ അന്ന് സധൈര്യമായ ഒരു തീരുമാനമെടുത്ത ഒരു ആത്മീയ നേതൃത്വമുണ്ടതാണോ മഹാനായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദസല്ലാഹു സിർറഹുൽ അസീം ونفعنا به في الدارين. ഇത്തരത്തിലുള്ള അപകടകാരകരമായ ചിന്തകൾ വളർത്തുന്ന വിഭാഗത്തിനെതിരെ അംഗീകരിച്ച നിലപാടെന്തോ, കഴിഞ്ഞുപോയ പൂർവീകന്മാരായ മഹാന്മാർ അംഗീകരിച്ച നിലപാടെന്തോ, അതിൽ നിന്ന് പിറകോട്ട് പോകില്ല പാടില്ലെന്ന് സധൈര്യമായി ഉറച്ച നിലപാടെടുത്ത നേതാവ് ഇന്ന് റസൂലുള്ളാഹി തങ്ങളെ വല്ലാതെ, നിങ്ങൾ ആലോചിച്ചു,
ഇസ്ലാമിനെതിരെ ഇപ്പൊ തീവ്രവാദ ഭീകരവാദ ആരോപണം കൊണ്ടുവരാൻ ശ്രമം നടത്തുക. അതിന് തെളിവായി പാരെ ഉപയോഗപ്പെടുത്തുന്നത് മതപരിഷ്കരണവാദികളെയാണ്. ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഇസ്ലാമിക ഭീകരവാദ ചിന്തകൾ പ്രചരിപ്പിക്കുന്ന വിഭാഗത്തിലേക്ക് കേരളത്തിൽ നിന്നും കർണാടകത്തിൽ നിന്നും മുസ്ലിം ചെറുപ്പക്കാർ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത് സലഫി ചിന്താഗതിക്കാരാണ്, മതപരിഷ്കരണവാദികളാണ് എന്ന് ഇവിടുത്തെ ഭരണകൂടം കൃത്യമായ റിപ്പോർട്ടുകൾ ശേഖരിക്കുകയും അതിനെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കുറേ ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നു എന്ന വ്യാജേന അറിയപ്പെട്ട ഒരു വലിയൊരു മനുഷ്യരുണ്ട്, അയാളെ പേര് ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിനെതിരെ കേന്ദ്ര ഗവൺമെന്റ് യു എ പി എ ചുമത്തിയിട്ട് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. നമ്മളതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നവരല്ല, അത് മറ്റൊരു വിഷയം. വർത്തമാന സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു മൈനസ് പോയിന്റ് കിട്ടിയാൽ അതിൽ പിടിച്ചുകൂടിയിട്ട് പാവപ്പെട്ട മുസ്ലിമീങ്ങളെ പീഡിപ്പിക്കുന്ന പ്രയാസകരമായ ദുരവസ്ഥ നിലനിൽക്കുന്നുണ്ട്, അത് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷേ കുരങ്ങനെ എഴുതി വെച്ചു കൊടുക്കുന്ന സ്വഭാവം ആരിൽ കൂടെ ഉണ്ടാകുകയാണ്, മുസ്ലിം നാമധാരികളിലൂടെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അല്ലാഹു കാത്തിരിക്കട്ടെ. ആ മനുഷ്യൻ സുബ്ഹാനല്ലാഹ്, അദ്ദേഹം എന്താ പരസ്യ പ്രസംഗിച്ചത്? ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയെ അംഗീകരിക്കുന്നത് ഹറാം, ഈ കാലഘട്ടത്തിൽ മുഹമ്മദ് നബിയെ അനുകരിക്കുന്നത് ഹറാമാണ് എന്നായിരുന്നു ആ മനുഷ്യൻ പ്രഖ്യാപിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മൾ അനുകരിക്കേണ്ടത് മുഹമ്മദ് നബിയെ അല്ല, ഇന്ന് നമ്മൾ അനുകരിക്കേണ്ടത് ഖുർആനിനെയാണ്. മുഹമ്മദ് നബി മുഹമ്മദ് നബി എന്ന് പറഞ്ഞ് നടക്കാൻ പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അല്ലാഹു കാത്തിരിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബിനെ ഇൻസൾട്ട് ചെയ്തില്ലേ? പാലോചിച്ച് നോക്കിയപ്പോഴും ഇന്ത്യയിൽ വലിയൊരു വിവാദം നടത്തി. മുത്തലാഖ് മുത്തലാഖ് എന്നല്ലേ, കർണാടകത്തിലൊക്കെ അങ്ങനെ തച്ചപ്പാണ്ടൊന്നും അറിയില്ല, കേരളത്തിലൊക്കെ വലിയ ചർച്ച കേട്ടാ കരുതും മുസ്ലിമീങ്ങൾക്ക് ആകെയുള്ള പണി പെണ്ണ് കെട്ടുക, മൂന്ന് തലാഖില്ലേ, ഇതേ പണികളും വേറെ ഒരു പണിയില്ല എന്നാ ചർച്ച കേട്ടാത്തല്ലേ. ഇപ്പൊ ചില ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള വയസ്സന്മാരൊക്കെ ഇങ്ങനെ മൂക്കിന് വെല്ലം വെച്ച് പറയും, ഉസ്താദ് ഇങ്ങനൊക്കെ ഉണ്ടെങ്കിൽ പണ്ടേ കണ്ടു പഠിപ്പിച്ചാന്ന് പറയാം, നമുക്ക് ഒരു മൂന്നാം ചണ്ടം കെട്ടിക്കൂടെ എന്നാ ഇവരൊക്കെ ചോദിക്കുന്നത്. അങ്ങനത്തെ ഒരു ചർച്ച ഇസ്ലാമിലില്ല. അതൊക്കെ ചില നിർണായകമായ ഘട്ടത്തിലുള്ള അംഗീകൃതമായ ചില പോളിസികളാണ്. നിങ്ങൾ കണ്ടില്ലേ ഈ അടുത്ത് ഒരു വലിയ വിപ്ലവകാരി മരണപ്പെട്ടു, ഫിദൽ കാസ്ട്രോ എന്ന് പറയുന്ന വലിയൊരു വിപ്ലവകാരി അല്ലേ. അമേരിക്കൻ ഭരണകൂടത്തെ 50 കൊല്ലം മുൾമുനയിൽ നിർത്തിയ വിപ്ലവകാരിയാണ് ആര്? ആ മനുഷ്യൻ. എന്നിട്ട് എല്ലാരും സാധാരണഗതിയിൽ ഒരു രാഷ്ട്ര നേതാവ് മരിച്ചാൽ ഏറ്റവും ചുരുങ്ങിയൊരു അനുശോചനം ഞങ്ങൾക്ക് അറിയിക്കും. ഇയാള് മരിച്ചപ്പോ അമേരിക്കയിലുള്ള ഒരു വിഭാഗം എന്താ ചെയ്ത് ആഹ്ലാദ പ്രകടനം നടത്തി, അത്രക്കും പേടിയായിരുന്നു. പക്ഷെ ഇത്ര വലിയ ആളാന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ ഹിസ്റ്ററി എന്താണെന്നറിയോ? അദ്ദേഹം ആദ്യ ഭാര്യയെ തലാഖ് ചൊല്ലിയിട്ട് മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്തു. അമേരിക്കയിലുള്ള പറപറക്കുന്ന നേതാക്കന്മാരെ മുൾമുനയിൽ നിർത്തിയ ആൾക്ക് സ്വന്തം അടുക്കളയിലുള്ള പെണ്ണുങ്ങൾ തൽക്കാലം എന്താക്കാൻ കഴിഞ്ഞിട്ടില്ല, നിലക്ക് നിർത്താൻ കഴിഞ്ഞിട്ടില്ല. മൂപ്പർ ആദ്യത്തെ ഭാര്യനെ ഒഴിവാക്കിയിട്ട് രണ്ടാമത്തൊരു ഭാര്യനെ വിവാഹം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആള് വിപ്ലവകാരി എന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോ പെണ്ണിന്റെ മുമ്പിൽ ഒരു വിപ്ലവം എന്താവൂല, നടക്കൂല, മുട്ടുമടക്കേണ്ടി വരും. അങ്ങനെയുള്ള ചില പ്രതിസന്ധികളുടെ ഘട്ടത്തിലൊക്കെ ഉപയോഗിക്കേണ്ടുന്ന മാത്രൊരു വിഷയമാണത്. പക്ഷെ ഇവിടെ വലിയൊരു അത്ഭുതമുണ്ട്. ആരായി മുത്തലാഖ് സംവാദം കൊണ്ടാന്നാള്? നരേന്ദ്രമോദിയാണോ? അല്ല. കർണാടക മുഖ്യമന്ത്രിയാണോ? അല്ല. കേരള മുഖ്യമന്ത്രിയാണോ? അല്ല. പ്രതിപക്ഷ നേതാക്കളാണോ? അല്ല. ഇസ്ലാമിന്റെ പുറത്തുള്ള ആണോ? അല്ല. ആദ്യമായി ഈ വിവാദം ഇവിടെ ഉന്നയിച്ചത് ജമാഅത്തെ ഇസ്ലാമി മുജാഹിദുമാണ്. മൂന്ന് തലാഖ് ചൊല്ലിയാൽ ഒന്നേ ആകുകയുള്ളൂ, മൂന്ന് തലാഖ് ചൊല്ലുന്ന ആശയം ശരിയല്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ അകത്ത് പരിഷ്കരം ഉണ്ടാക്കിയ ആൾക്കാരാരാ? കേരളത്തിൽ അറിയപ്പെട്ട ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനം ഏക സിവിൽ കോഡ് മുത്തലാഖ് വിഷയത്തിൽ മുസ്ലിം ഐക്യ സമ്മേളനം വിളിച്ചു. അങ്ങനെ ആ സമ്മേളനത്തിൽ ഇവരൊക്കെ പോയി പങ്കെടുത്തു, നന്നായി ചായയും കുടിച്ച് ബിരിയാണിയും കഴിച്ച്. അങ്ങനെ നമ്മൾ പേഴ്സണൽ ലോ ബോർഡിന് അനുകൂലമായി നിന്നുകൊണ്ട് നമ്മൾ എല്ലാ പണിയെടുക്കണമൊക്കെ തീരുമാനിച്ച് പുറത്തു വന്നു. പിറ്റേന്ന് രാവിലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും വനിതാ സംഘടനകളുടെ പത്രസമ്മേളനം. എന്താ എത്ര സമ്മേളനം? മുത്തലാഖ് വിഷയത്തിൽ ഞങ്ങൾ പേഴ്സണൽ ലോ ബോർഡിനെതിരെ കക്ഷി ചേരും. ഈ മുത്തലാഖ് സംവാദത്തിന്റെ പേരിൽ മുസ്ലിം പെൺകുട്ടികളെ രംഗത്ത് കൊണ്ടുവന്ന് ജമാഅത്തെ ഇസ്ലാമിയും മുജാഹിദും കളിക്കുമ്പോ അതിന് പാർലമെന്റ് അത് ആധാരമാക്കിയിട്ടാണ് എങ്ങോട്ടേക്ക് കയറി ചെല്ലാൻ പോകുന്നത്? ഏക സിവിൽ കോഡിലേക്ക്.
ഇപ്പൊ അലഹബാദ് ഹൈക്കോടതി പുതിയ വിധി പ്രഖ്യാപിച്ചു. മുത്തലാഖ് എന്ന് പറയുന്നത് മൗലികാവകാശത്തിനെതിരാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. ഏത് ഭരണഘടനക്കെതിരാണ്? അല്ലാഹു അലോപിച്ചു. 1937 ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ശരീഅത്ത് ആക്ട് ഇന്ത്യൻ മുസ്ലിമീങ്ങൾക്ക് നിലവിൽ കൊണ്ടുവന്നത്. പഠിക്കേണ്ട വിഷയം നമ്മൾ പറയാം, നേരല്ലാത്തോണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് പോകാൻ പിന്നെ സുഖമാ കൊടുക്കുന്നവരെ പറയേണ്ടി വരും. നിങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ ഓർക്കുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് 1937 ശരീഅത്ത് ആക്ട് കൊണ്ടുവരുന്നത്. 7 വിഷയങ്ങളിൽ: വിവാഹം, വിവാഹമോചനം, വഖഫ്, വസിയത്ത്, പിതൃവകാശം, ഇങ്ങനെ തുടങ്ങിയ ഗിഫ്റ്റ് അടക്കം തുടങ്ങിയ 7 വിഷയങ്ങളിൽ എന്താ ബ്രിട്ടീഷ് ഗവൺമെന്റ് അന്ന് പുതിയ തീരുമാനം കൊണ്ടുവന്നത്? വാദിയും പ്രതിയും മുസ്ലിമായാൽ ശരീഅത്ത് നിയമം അനുസരിച്ചേ വിധിക്കാൻ പാടുള്ളൂ. അതാണ് ശരീഅത്ത് ആക്ട് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാക്കിയിട്ട് 10 കഴിഞ്ഞിട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്, 1947. അന്നുണ്ടാക്കിയ ഭരണഘടന, ആ ഭരണഘടന എഴുതി വെച്ചതാണ് മൗലികാവകാശം എന്ന് പറയുന്നത്. എന്താ മൗലികാവകാശം എന്ന് പറഞ്ഞാല്? ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മതവിശ്വാസികൾ, മനുഷ്യർ, പൗരൻ, അവർക്ക് ഏത് വിശ്വാസവും, ഏത് ആചാരവും, ഏത് സംസ്കാരവും അത് അംഗീകരിച്ച് ജീവിച്ച് ജീവിതത്തിൽ പകർത്തി പ്രചരിപ്പിച്ച് ജീവിക്കാനുള്ള അവകാശം. അതിനെതിർക്കാൻ ഒരാൾക്കും ഇല്ല അവകാശം. പക്ഷേ മുസ്ലിമാണോ അവന്റെ വിഷയത്തിൽ ഇസ്ലാം ശരീഅത്ത് ആക്ട്. 1956 ഹിന്ദു ആക്ട് നിലവിൽ വരുന്നത്. അതനുസരിച്ചാണ് ഹിന്ദു മതവിശ്വാസികൾക്ക് വിധി പറയേണ്ടത്. പക്ഷെ ഇവിടെ ചെറിയൊരു അങ്കലാപ്പ്, ഇപ്പോഴത്തെ അഡ്വക്കേറ്റുമാർക്കും ജസ്റ്റിസുമാർക്കും ഒക്കെ കുറച്ച് പണി കൂടുതലാണ്. കാരണം ഒരു കോടതിയിൽ മുസ്ലിമിന്റെ കേസ്, സ്വത്തവകാശത്തിന്റെ കേസ് എത്തിയാൽ അവിടെ മദ്ഹബ് അനുസരിച്ചാണ് കോടതിയിലുള്ള വിധി. സ്വത്തവകാശത്തിന്റെ ഇന്ത്യൻ ആക്ട് എവിടെയാണ്? മദ്ഹബാണ്. അപ്പൊ മദ്ഹബ് പറയുമ്പോ ഹനഫി മദ്ഹബ് എടുക്കണം, ഷാഫി മദ്ഹബ് എടുക്കണം, എല്ലാ മദ്ഹബ് അനുസരിച്ചുള്ള ഫറായിലിന്റെ വാദം എന്താണോ ആരോധണോ ഇവരോധണം, അതൊക്കെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരപ്പുറത്ത് ഹൈന്ദവ സുഹൃത്തുക്കളാണ് പ്രതികളെ കക്ഷികളെങ്കിൽ ഹിന്ദു ആക്ട് പഠിക്കണം. ക്രൈസ്തവന്മാർക്ക് ക്രിസ്തു മതത്തിന് അവരുടെ ആക്ട് ഉണ്ട്, അത് പഠിക്കണം. അപ്പൊ ഇതെല്ലാം കൂടി പഠിച്ചിട്ട് ഓരോ കേസിനും ഓരോന്ന് പഠിച്ച് വിധി പറയാനൊക്കെ ഭയങ്കര ഇടങ്ങാറ. ഇതെല്ലാം കൂടി ഒന്നാക്കിയാൽ എന്താ ഈ സംഗതി? ഒറ്റ വിധി ഒരു പ്രശ്നം. അങ്ങനെ ചുണൂല് സലാമത്താകുക എന്നുള്ള നീയത്തിലാണ് ഇപ്പൊ ഏത് വാദം കൊണ്ടുവരുന്നത്? സിവിൽ കോഡ്, ഏക സിവിൽ കോഡ് എന്നുള്ള വാദം വരുന്നത്. ഏതായാലിരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മുത്തലാഖ് വിഷയത്തിൽ ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമത്തെ ചോദ്യം ചെയ്തത് മുജാഹിദാണ്, ജമാഅത്ത് ഇസ്ലാമിയാണ്. അവര് വെച്ചു കൊടുത്ത ഏണിയിലാണ് ഇപ്പൊ ആര് കയറി പോകുന്നത്? ഇന്നത്തെ ഭരണകൂടം കയറിയിട്ട് ഏക സിവിൽ കോഡിനെ പറ്റി ചർച്ച ചെയ്ത് തപാറ ഇസ്ലാമിന്റെ പ്രശ്നമാക്കുന്നവര്. ഇസ്ലാമിന്റെ പുറത്തുള്ള ആളുകൾ മാത്രമല്ല, ഇസ്ലാമിന്റെ അകത്തുള്ളവരാണോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, അല്ലാഹുവിന്റെ ഹബീബിനെ പോലും ലോകത്തിൽ നിന്ന് നല്ല ഭാഷയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നിന്ന് ഈ വിഭാഗം പറകോട്ട് പോകുമ്പോ എനിക്ക് എന്റെ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട് പറയാനുള്ളത്, അല്ലാഹുവിന്റെ ഹബീബിനെ പറ്റി പഠിക്കണം, പക്ഷേ പഠിക്കേണ്ടവരിൽ നിന്ന് പഠിക്കണം, പഠിക്കേണ്ട രൂപത്തിൽ പഠിക്കണം. ആരിൽ നിന്നാ പഠിക്കേണ്ടത്? അതേ അല്ലാഹുവിന്റെ ഹബീബിനെ. മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ എല്ലാറ്റിനേക്കാൾ വലുതായി ഏറ്റെടുത്ത പ്രവാചക പ്രേമികളില്ലേ, ആഷിഖീങ്ങളില്ലേ, സ്വാലിഹീങ്ങളില്ലേ, അവരിൽ നിന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പഠിക്കേണ്ടത്. അവരല്ലാഹുവിന്റെ ഹബീബിനെ പരിചയപ്പെടുത്തേണ്ടുന്ന രൂപത്തിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ സംഭവം ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തട്ടെ. ഇരിക്കുന്നെന്റെ സഹോദരന്മാരെല്ലാവരും നേരെ ഇരിക്കുക, തലമറക്കാൻ കയ്യിലുള്ളവരുള്ളത് കൊണ്ട് തലമറക്കുക. ക്ഷീണവും അലസതയും മാറ്റിവെച്ചിട്ട് നമ്മുടെ മനസ്സ് പതുക്കെ ഓടട്ടെ. ഇലാ ജനാബി റസൂലില്ലാഹി, ഇലാ മദീനത്തി റസൂലില്ലാഹി. ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനായ
ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവിടെ തൽഹാവിരിൽ ഫതാവിൽ ഉദ്ധരിച്ച ഒരു സംഭവം ഞാൻ ഓർമ്മപ്പെടുത്തി. എന്റെ പ്രസംഗം നിർത്തട്ടെ. ആരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി? മാറിയിരിക്കുന്ന ആളുകളൊക്കെ ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി സഹസരിക്കും. ഇനി ഞാൻ നീട്ടുന്നില്ല. വെള്ളം കണ്ടാൽ പിന്നെ തേമ പാത്തിലായല്ലോ. ഇനി ദിക്റു ആയിലേക്ക് പോവാണ്. സാധാരണഗതിയിൽ ഇപ്പൊ എല്ലാം കഴിയേണ്ട സമയം കഴിഞ്ഞു. എന്റെ വിറവ് കുറച്ച് ലേറ്റ് ആയിപ്പോണ്ട് ഇങ്ങനൊക്കെ നിങ്ങൾ പിടിച്ചു കെട്ടിയിട്ടതാ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൂടുതൽ എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ ഈ ഒറ്റ സംഭവം ഓർമ്മപ്പെടുത്തി എന്റെ പ്രസംഗം നിർത്തും. ഈ സംഭവം ഉദ്ധരിക്കുന്നത് ലോക പ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു മഹാനവർഗീയപ്പെടുത്തുക. എന്താ മഹാനവർഗൾ പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മശത്രുവായ ഒരു മനുഷ്യരുണ്ട്. ആരാണെന്നറിയോ? സാക്ഷാൽ അബൂ ജഹൽ. ഒരു ദിവസം അബൂജഹൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനിടയായി. അപ്പോൾ റസൂലുള്ളാഹി തങ്ങളോട് ചോദിച്ചു, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, മൂപ്പരെ ഭാഷ എങ്ങനെയാണ്? മൂപ്പർ റസൂലുള്ളാഹി എന്ന് അംഗീകരിക്കുന്നില്ലല്ലോ മുഹമ്മദ് നബി. യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, നഅം യാ അബൂജഹൽ, എന്താ വിഷയം എന്ന് ചോദിച്ചു. അല്ല, നീ നബിയല്ലേ? അതെ, ഞാൻ നബിയാണ്. എന്താ സംശയം? ശരി, അങ്ങനെയാണെങ്കിൽ എനിക്കൊരു അഭിപ്രായം, നീ നബിയാണോ അല്ലെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ആലോചിക്കാൻ. നബിയാന്ന് ഞാൻ നീക്കാം, പക്ഷെ ഒരു കാര്യമുണ്ട്. എന്റെ വീട്ടിന്റെ മുറ്റത്തൊരു വലിയ പാറക്കല്ല്, ആ പാറക്കല്ലിന്റെ അകത്ത് നിന്ന് എനിക്കൊരു മെയിൽ പക്ഷിയെ പുറത്ത് ചാടിച്ചത്. എന്നാൽ നീ നബിയാന്ന കാര്യം ഞാൻ അംഗീകരിക്കാം. സുബ്ഹാനല്ലാഹ്. ചെറിയ പണിയൊന്നും പറ മുഖാമുഖവും സംവാദവും നടത്തിയാൽ അന്ന് രക്ഷപ്പെടില്ല. ഇങ്ങനത്തെ കാണിച്ചു കൊടുക്കാം. റസൂലുള്ളാഹി തങ്ങളെ വെല്ലുവിളിക്കുന്ന എന്താണ്? അബൂജഹൽ അവന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള പാറക്കൽ, അതിന്റെ അകത്ത് നിന്ന് എന്തിനെ പുറത്തിയാടിക്കണം? എന്ന് പറയുന്ന പക്ഷിയില്ലേ, ആ പക്ഷി അബൂജഹൽ ആള് ഉപസരിക്കാം. പക്ഷെ ഒരു കാര്യം അബൂജഹലിന് അറിയാം, എന്ത്? നബിയാണ് എന്ന് ഒരാൾ വാദിക്കുന്നുണ്ടെങ്കിൽ അയാൾ ആരായാ പറ്റൂല? സാധാരണ മനുഷ്യനായ പറ്റൂല, അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ പറ്റിയ മനുഷ്യനാണോ? മുശ്രിക്കായ അബൂജഹലിന് ഈ വിശ്വാസം ഉണ്ടെങ്കിൽ ഇക്കൗമിയങ്ങൾ പറയുന്നു മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ്. മുജാഹിദ്ദിൻ ജമാഅത്ത് ഇസ്ലാമിന്റെ തബ്ലീഗൊക്കെ ആരാ കടുപ്പം കൂടുതൽ? ആരാ കടുപ്പം കൂടുതൽ? നിങ്ങൾ ആലോചിച്ച് നോക്കി. അബൂജഹൽ ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി എന്താ? അയ്യോ എന്റെ അബൂജഹലെ, കുറേശ്ശി തറവാട്ടിൽ കുറച്ചൊക്കെ ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ നീയാന്ന് ഞാൻ മനസ്സിലാക്കി. ഇതൊക്കെ അള്ളാന്റെ പണിയാണ്, ഞാനൊരു സാധാരണ മനുഷ്യനാണ്, പഠിച്ചു നിന്നെ നബിയാക്കി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് സൗകര്യമുണ്ട് വിശ്വസിച്ചോ അല്ലെങ്കിൽ തള്ളിക്കള. ഇതാണോ റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി? അല്ല, സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ആ പാറക്കല്ലിന്റെ അടുത്ത് നിൽക്കുന്നു. പുരന്റെ മുറ്റത്തുള്ള പാറക്കല്ല് എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. വേറെ പുറത്തുള്ളൊക്കെ ചിലപ്പോ മുഹമ്മദ് നബിയോ അവന്റെ അനുയായികളെ കൊണ്ട് എന്തെങ്കിലും തെരികിടിയെല്ലാം കാണിച്ചിട്ട് വെട്ടിപ്പുറന്നിട്ട് അതിനുള്ള ഒരു മയിൽപക്ഷിനൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും തെരികിടൊക്കെ കളിച്ചാൽ മോശമല്ലേ? എന്റെ പുരന്റെ മുറ്റത്തുള്ള പാറക്കല്ലാകുമ്പോൾ അതാരും തൊട്ടിട്ടില്ല, വെട്ടിയിട്ടില്ല, പൊടിച്ചിട്ടില്ല, അവിടെ ആക്കിയിട്ടില്ല. അതുകൊണ്ട് അവർ വിശ്വസിക്കാന്ന് ഇരുന്നിട്ട് പുരന്റെ മുറ്റത്തുള്ള പാറ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ആ പാറക്കല്ലിന്റെ അരികിൽ ചെന്ന് ആ പാറയിൽ പതുക്കെ ഒന്ന് മുട്ടി രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് റബ്ബിനോടൊരു ദുആ ചെയ്യുന്നതിനാദാ വെല്ലുവിളിച്ചത് അബൂജഹലാണ്. ഞാൻ നിന്റെ പ്രവാചകനാണ്. ഈ തൗഹീദിനെ സാക്ഷ്യപ്പെടുത്താൽ ഈ പാറക്കല്ലിൽ നിന്ന് നീ ഒരു മയിൽ പക്ഷിയെ പുറത്തു തരണം. അല്ലാ സുബ്ഹാന ജല്ല ജലാലുഹു. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സംഭവത്തിൽ കാണാം. ഗർഭിണിയായ പെണ്ണ് പ്രസവിക്കാനെടുക്കുന്ന സമയത്ത് നൊമ്പരം സഹിക്കാൻ കഴിയാതുള്ളൊരു നിരങ്ങുന്ന ശബ്ദമില്ലേ? ആ ശബ്ദം പോലെ ഈ പാറയൊരു ശബ്ദം പുറപ്പെടുവിക്കുന്നു. അല്പസമയം കഴിയുമ്പോഴേക്ക് പാറക്കല്ല് മധ്യത്തിലൂടെ പിളരുന്നു. മയിൽപ്പക്ഷി പുറത്തേക്ക് വരുന്നു.
സാധാരണ മയിൽപക്ഷിയല്ല, അത്ഭുതമുള്ള ഒരു മയിൽപക്ഷി. സ്വർണം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന തല, അതേ യാക്കൂത്തും ജൗഹറും ഒക്കെ അതിൽ ഘടിപ്പിച്ചിരിക്കുന്ന ജിറകും കാലുകളും ഇതെല്ലാം കൂടിയുള്ള അത്ഭുതം കൂറുന്ന ഒരു മയിൽപക്ഷി പാറയുടെ അകത്തു നിന്ന് പുറത്തോട്ട് വരുന്നു. അതുകൊണ്ട് അല്ലാഹു തആല അബൂജഹലിനെ കൊണ്ട് ഏത് പക്ഷിനെ തന്നെ ചോദിപ്പിച്ചത്? മെയിലിനെ തന്നെ ചോദിപ്പിച്ചത്. കാരണം എന്തേ? മംറുൻ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു പാടിയില്ല, അർബഅത്തു മീന തുയൂരി തയ്യിറു അഹങ്കാരികൾ, ധിക്കാരികൾ, അവരുടെ ഒന്നാമത്തെ ലക്ഷണം കിബ്റാണ്. കിബ്ർ ഏത് പക്ഷിയുടെ ലക്ഷണമാണ്? താഖൂസ്, മയിൽപക്ഷിയുടെ ലക്ഷണമാണെന്ന് മംബറും സയ്യിദ് അലവി റളിയല്ലാഹു അൻഹു. അല്ലാഹു അത് സ്വഭാവങ്ങളൊക്കെ നമ്മുടെ എല്ലാവരുടെയും കൽബിന് ഹിഫ്ളു നൽകുമാറാകട്ടെ. വന്നുപോയതെല്ലാം അല്ലാഹു തആല നമുക്ക് മാഫാക്കി തരട്ടെ. ഹബീബിന്റെ ഹഖ് കൊണ്ട് അല്ലാഹു നമുക്ക് ഹൃദയശുദ്ധി വശാരം ചെയ്തു തരുമാറാകട്ടെ. ഈ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ പറ്റി ഒരു സാധാരണ മനുഷ്യൻ ആർക്ക മക്കളെ പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, റസൂലുള്ളാഹി തങ്ങളെ പഠിപ്പിച്ചു തരേണ്ട കോലത്തിൽ പഠിപ്പിച്ചവരുണ്ട്. അവരാണ് സുന്നത്തു ജമാഅത്തിന്റെ കഴിഞ്ഞുപോയ ആലിമീങ്ങൾ, അവരാണ് പാരമ്പര്യമുള്ള ദീനിന്റെ കാവലാളികൾ, അവരാണ് പ്രവാചക പ്രേമികൾ. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ അവിടത്തെ പറ്റി പഠിക്കാൻ വേണ്ടി പറഞ്ഞ ഹദീസാണ് ഞാൻ എന്റെ പ്രസംഗത്തിന്റെ ആദ്യത്തിൽ ഓതി കേൾപ്പിച്ചത്. മാമിൻ ശൈഇൻ ഇല്ലാ വയഅലമു അന്നി റസൂലുള്ളാഹ് ഇല്ലാ കഫറത്തുൽ വഫസഖത്തുൽ ജിന്നി വൽഇൻസ് ഖാല റസൂലുള്ളാഹി. എന്റെ പ്രവാചകത്വത്തിന്റെ നിലവാരം അറിയാത്ത ഒരൊറ്റ വസ്തു അല്ലാഹുവിന്റെ ലോകത്തില്ല. പക്ഷെ അറിയാത്ത നിർഭാഗ്യവാന്മാർ രണ്ട് വിഭാഗമുണ്ട്, അത് മനുഷ്യരിലുണ്ട്, ജിന്നുകളിലുണ്ട്. ആരാണെന്നറിയോ? ഒന്ന് ഇല്ലാ കഫറത്തും, ഒന്ന് അവിശ്വാസികൾ. അവർ നേരത്തെ എന്നെ പറ്റി പഠിച്ചിട്ടില്ല, അതുകൊണ്ട് അവർക്ക് എന്നെ അറിയില്ല. രണ്ടാമത്താരാന്നറിയോ? അവിശ്വാസിയല്ല, വിശ്വാസിയല്ല. പക്ഷേ അവനെ അല്ലാഹു വലിയ ഒരു മറസൃട്ടിച്ചു കറഞ്ഞു. ഫസഖത്തുൽ ജിന്നി വൽ ഇൻസ്, ഫിസ്ക് എന്ന് പറയുന്ന മാരകമായ രോഗം പിടിപെട്ടുപോയി. ഫിസ്കുകളുടെ കൂട്ടത്തിൽ നമ്പർ വൺ ഏതാണ്? മഹാരഥന്മാരായ ആലിമികൾ പറയുന്നു, അൽ ബിദ്അത്താണെന്ന് മഹാന്മാരായ പണ്ഡിതൻ. മതപരിഷ്കരണവാദമാണ്, പുത്തൻവാദമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുക. അച്ചിന്ത ഒരാളുടെ കൽബിൽ വന്നാൽ പിന്നെ അവനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം ഉൾക്കൊള്ളാൻ കഴിയും. ഒക്കെ ഒരു ഓവറായിട്ട് തോന്നി, പരിധിക്കപ്പുറമായിട്ട് തോന്നി. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തി തരട്ടെ. എങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഇരിക്കുന്ന സദസ്സ്, ഒറ്റ കാര്യം കൂടി ഞാൻ ഉറപ്പ് നിർത്തുക, ആ സദസ്സിന്റെ മറുഭാഗത്ത് നിന്ന് ഒരു മുശ്രിക്കത്തായ പെണ്ണിങ്ങനെ വരിക, ഒരു അവിശ്വാസിയായ പെണ്ണ്. ആ പെണ്ണിന് റസൂലുള്ളാഹിനോട് ഭയങ്കര വെറുപ്പാണ്. ഈ പെണ്ണിന് ഒരു മുലകുടി പ്രായത്തിലുള്ള രണ്ട് മാസം തികയാത്തൊരു ചെറിയ കുട്ടിയുണ്ട്. എത്ര? രണ്ട് മാസം തികഞ്ഞിട്ടില്ല, രണ്ട് വയസ്സല്ല, രണ്ട് മാസം പൂർത്തിയാകാത്ത. ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അമ്മിഞ്ഞപ്പാലും കൊടുത്തിട്ട് അങ്ങനെ നടന്നു വരിക. പെണ്ണുകുട്ടിയൊക്കെ മുല കൊടുക്കുമ്പോ ആള് കാണരുത് എന്നുള്ള മസലൊക്കെ ഇസ്ലാമിലാണോ? അത് റസൂലുള്ളാഹിന്റെ ശിഷ്യരെ പഠിച്ചിരിക്കുന്നത്, അവിശ്വാസികൾക്ക് അതൊന്നുമില്ലല്ലോ. അങ്ങനെ പരസ്യമായിട്ട് മുലയും കൊടുത്തിട്ട് പെണ്ണിങ്ങനെ നടന്നു വരിക. ഹബീബായ തങ്ങളുടെ അരികിലെത്തിയപ്പോ നേരെ കേട്ടോ ചെറുപ്പക്കാരെ, റസൂലുള്ളാഹി തങ്ങളുടെ സവിധത്തിൽ അങ്ങെത്തിയപ്പോ ഈ പെണ്ണിന്റെ മനസ്സിൽ വല്ലാതെ ഹബീബായ തങ്ങളോട് വെറുപ്പുണ്ടല്ലോ. ആ വെറുപ്പിന്റെ കാഠിന്യത്തോടെ റസൂലുള്ളാഹിയെ ഒന്ന് കൊഞ്ഞനം കാട്ടിക്കളഞ്ഞു. റസൂലുള്ളാഹി തങ്ങളെ കണ്ടപ്പോ ആ പെണ്ണിന്റെ മുഖത്തൊരു വല്ലാത്തൊരു ചുളിവ് വന്നുപോയി. ഒന്ന് കൊഞ്ഞനം കാട്ടിട്ടങ്ങ് നടന്നു.
പക്ഷേ അത്ഭുതം നടക്കുകയാ. ആ മാതാവിന്റെ നെഞ്ചത്ത് കിടന്ന് പാല് കുടിക്കുന്ന രണ്ട് മാസം തികയാത്ത കുട്ടിയില്ലേ, പെട്ടെന്ന് തലയിങ്ങ് തെറിപ്പിച്ചു, മുലകുടി നിർത്തിക്കളഞ്ഞു. മുലകുടി നിർത്തിയിട്ട് എന്താ ഈ കുട്ടി ചെയ്യുന്നറിയോ? മുല കൊടുത്ത ഉമ്മാന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയുകയാഹുവിന്റെ ഹബീബിന്റെ പ്രവാചകന്റെ മുഖത്ത് നോക്കി ഇളിച്ച മുഖം കാണിച്ച് ശരീരത്തെ ആക്രമിച്ച പെണ്ണേ, യാ ലാലിമ, മാതാവിനാരാ വിളിക്കുന്നത്? സ്വന്തം മകൾ. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കാട്ടി ഇക്കിളി കാണിച്ചിട്ട് ശരീരത്തെ ആക്രമിച്ച പെണ്ണേ എന്ന് പറഞ്ഞ് കുറച്ച ഒച്ച. ഇത് കേട്ടപ്പോ തന്നെ ഉമ്മ ഞെട്ടിപ്പോയി. കാരണം രണ്ടു മാസം തകഞ്ഞിട്ടില്ലല്ലോ ആ കുട്ടിയല്ലേ സുന്ദരമായിട്ട് അറബി ഭാഷയിൽ വർത്താനം പറയുന്നത്. ഇത് പറഞ്ഞ കുട്ടി നേരെ തൊട്ടടുത്ത് അല്ലാഹുവിന്റെ ഹബീബിലേക്ക് തലതിരിച്ചു കൊണ്ട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വ അക്രമൽ ഖൽഖി ലില്ലാഹ്. അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനിയായ പ്രവാചകനായ നബിയേ, അങ്ങയിൽ സലാം, അങ്ങയിൽ സലാം, അങ്ങയിൽ സലാം. ആ കുട്ടി റസൂലുള്ളാഹി തങ്ങൾ സലാം പറഞ്ഞു. പക്ഷേ സലാം പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി വലിയൊരു വസ്തു പറഞ്ഞു, അക്റമൽ ഖൽഖി ലില്ലാഹ്, അല്ലാഹുവിന്റെ ഖൽഖുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനി. ഇത് കേട്ടപ്പോ റസൂലുള്ളാഹി പെട്ടെന്ന് ആ കുട്ടിയോട് ചോദിക്കുന്നു, മോനെ ആരാ നിന്നോട് പറഞ്ഞത് ഞാൻ അക്റമുൽ ഖൽഖാണ്? കുട്ടിയുടെ മറുപടി അത് അങ്ങനെ തന്നെയാണ് നബിയേ എന്ന് പറഞ്ഞു. ഇത് കഴിയുമ്പോഴേക്ക് നസറുൽ അമീൻ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് പറയുന്നു, നബിയേ സദഖൽ ഗുലാം, പറഞ്ഞത് കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടി പറഞ്ഞത് സത്യമാണ് നബിയേ, അങ്ങ് അക്റമുൽ ഖൽഖ് തന്നെയാണ്. ഇതങ്ങ് കഴിഞ്ഞപ്പോ ആ കുട്ടി അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നു, യാ റസൂലല്ലാഹ് ഉദുഉല്ലാഹ അൻ യജ്അലനീ മിൻ ഖദാമിക ഫിൽ ജന്നാ. ഓ ഹബീബായ നബിയേ, എനിക്കങ്ങയോടൊരു കാര്യം ആവശ്യപ്പെടാനുള്ളത് ഈ സാധുവായി കൊച്ചുമകനിക്ക് നാളെ സ്വർഗലോകത്ത് അങ്ങയുടെ ഒരു എളിയ ഖാദിമായി ജീവിക്കാനുള്ളൊരു അവസരം അല്ലാഹുവിനോടൊന്ന് ചോദിച്ചു വാങ്ങിച്ചു തരണം നബിയേ. രണ്ടു മാസം തികയാത്ത പൊന്നുമോൻ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാ, ഒന്നീ പൊന്നുമോനെ ഈ കൊച്ചുമോനെ നാളെ സ്വർഗത്തിൽ അങ്ങയുടെ ഖാദിമീങ്ങളിൽ ഉൾപ്പെടാൻ ഒന്ന് സഹായിക്കുമോ? റസൂലുള്ളാഹി തങ്ങൾ രണ്ട് കൈയും ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യുന്നു. ആ കുട്ടിയുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് ദുആ ചെയ്ത് കൈ താഴ്ത്തേണ്ട താമസം ആ സ്പോട്ടിൽ തന്നെ കുട്ടി മരണപ്പെട്ടു പോയി. ഇത് കണ്ടപ്പോ ഉമ്മാക്ക് കാര്യം തിരിഞ്ഞല്ലോ. ആ ഉമ്മ ഉറക്കെ പറയുന്നു, ലഹറൽ ഹഖ് വസഹഖൽ ബാതിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്നക റസൂലുള്ളാഹ്. ആ പെണ്ണ് ഉറക്കെ പറയുകയാ, സത്യം പുലർന്നു പോയി, അസത്യം പമ്പ കടന്നു പോയി, അല്ലാഹുവിന്റെ ഹബീബിന്റെ തൗഹീദിലേക്ക് കടന്നു വരികയാ. ആ കടന്നു വന്ന ഉമ്മ പിന്നീട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, വാ അസഫാ മാ ഫാതനീ മിൻക യാ റസൂലല്ലാഹ്, ഞാൻ നേരത്തെ കാലത്തെ
അങ്ങയുടെ പക്ഷത്തേക്ക് വന്നിട്ട് ഒരുപാട് കാര്യം നേടിയെടുക്കേണ്ടവൾ, എനിക്ക് പലതും നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു പൊട്ടിക്കരഞ്ഞപ്പോ വാഹുവിന്റെ ഹബീബ് പറയുന്നു, കരയേണ്ടവണ്ണേ, അഭിശിരി അഭിശിരി, നീ സന്തോഷിക്കണം സന്തോഷിക്കണം. നിന്റെ മകന്റെ കാരണം കൊണ്ട് ഇസ്ലാമിലേക്ക് നിങ്ങൾ കടന്നു വരലോടെ ജാഹിലിയ കാലത്തുള്ളത് മുഴുവനും നിങ്ങൾക്ക് അല്ലാഹു മാഫ് തന്നു പരിഹരിച്ചു പോയി. ആ പെണ്ണിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, നിന്നോടൊരു കാര്യം പറയട്ടെ പെണ്ണേ, വായുമണ്ഡലത്തിൽ ഞാൻ കുറെ മലായിക്കത്തുകളെ കാണുകയാണ്. ആ മലക്കുകളുടെ കയ്യിൽ കഫമ്പുട കാണുന്നുണ്ട്, ആ മലക്കുകളുടെ കയ്യിൽ പുകക്കാനുള്ള ഹനൂത്തും കാണുന്നുണ്ട്. നിനക്കാണോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇതങ്ങ് പറയേണ്ട താമസം. ആ പെണ്ണ് മലർന്നു കിടന്നു മരിക്കുന്നു. ആ പെണ്ണും അവിടെ കടന്നു മരിക്കുകയാ. ആ മാതാവിന്റെയും പ്രിയപ്പെട്ട മകന്റെയും രണ്ടുപേരുടെയും പരിശുദ്ധമായ ശരീരം കുളിപ്പിച്ച് വൃത്തിയാക്കി കഫൻ ചെയ്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുസവിധത്തിൽ കൊണ്ടുവന്ന് കിടത്തുന്നു. രണ്ടുപേരുടെയും മയ്യത്ത് റസൂലുള്ളാഹി തങ്ങൾ നിസ്കരിക്കുന്നു. ആ ഹബീബിന്റെ സാന്നിധ്യത്തിൽ മറവ് ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കാരണവന്മാരെ, ഉമ്മവങ്ങന്മാരെ, രണ്ടു മാസം പ്രായം തികയാത്ത കുട്ടി പോലും ഹബീബിന്റെ ദൗത്യം വിളിച്ചു പറഞ്ഞെങ്കിൽ ആ മുഹമ്മദ് നബി എത്ര വലിയ മഹാനാണ്, സാധാരണക്കാരനെന്ന് പറയാനൊക്കുമോ? അബദ്ധമാണ്, വീണു പോകരുത്. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ അടിമീങ്ങളിൽ നിന്ന് റസൂലുള്ളാഹിനെ പഠിക്കണം, ഹബീബിന്റെ ആശിദ്ധീങ്ങളിൽ നിന്ന് ഹബീബിനെ പറ്റി പഠിക്കണം, പൂർവികരായ സലഫു സാലിഹീങ്ങളിൽ നിന്ന് പഠിക്കണം. ആ ഹബീബിനെ നിസ്സാരപ്പെടുത്തുന്ന മതപരിഷ്കരണവാദികളെ അവരെ നെഞ്ചിന് നേരെ അടുപ്പിക്കാതെ മാറ്റി നിർത്തണം. അവരോടുള്ള സഹകരണത്തിൽ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സ്നേഹം അവരുമായി പങ്കിട്ടുകൂടാ, അനുകമ്പയിൽ വർത്തിച്ചുകൂടാ, അത് നമ്മുടെ ഈമാൻ നശിക്കാൻ കാരണമാകും. അല്ലാഹുവേ, ആ പരിശാ ഹബീബായ നേതാവിന്റെ പേരിൽ എല്ലാ മാസത്തിലും ഇവിടെ നടന്നു വരുന്ന ബർക്കത്തുള്ള സ്വലാത്തിന്റെ മജ്‌ലിസ് നാദാ, ആ ഹബീബിന്റെ നോട്ടമുള്ള സദസ്സാക്കി നീ ഉയർത്തണം റബ്ബേ. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഞാൻ പറഞ്ഞു വന്നത് ആ ഹബീബായ തങ്ങൾ അവിടുത്തെ പേരിലുള്ള സ്വലാത്തിന്റെ മജ്‌ലിസും കൂടെയാണ്. ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി അംഗീകരിക്കണം. ആ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിന്റെ ആവേശമായി അംഗീകരിക്കണം. കാരണം എന്താണെന്നറിയോ? ഹബീബായ തങ്ങളിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്, അതുപോലെ ഹബീബായ തങ്ങളുടെ മതഹ് പറയൽ പാടൽ, ഇതെല്ലാം ഹബീബിലേക്ക് അടുക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. അതോടൊപ്പം തന്നെ ആ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു തന്ന പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തെ അവലംബിച്ച് ജീവിക്കൽ, അതും ഹബീബിന്റെ സ്നേഹിക്കേണ്ട ഭാഗമാണ്. മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്നാ. എന്റെ സുന്നത്തിനെ ഒരാൾ സ്നേഹിച്ചാൽ അവൻ എന്നെ സ്നേഹിച്ചവനാണ്, എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ഹബീബിനെ നെഞ്ചിലേറ്റെടുക്കണം ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട കാരണവന്മാരെ, ആ ഹബീബിനെ മനസ്സിലേറ്റെടുക്കണം. മാറി നിന്നുകൊണ്ട് ഈ വിനീതന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, നിങ്ങൾ റസൂലുള്ളാഹി തങ്ങളെ വിസ്മരിച്ച ജീവിതത്തിൽ നിന്ന് പിന്മാറണം. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരോടൊരു കാര്യവും കൂടെ ഓർമ്മപ്പെടുത്തി നിർത്തട്ടെ. ഇന്ന് അള്ളാഹുവിന്റെ ഹബീബിന്റെ ദീനിനെ പിച്ച് ചീന്തുന്ന വിഷയത്തിൽ ഒരു വലിയ ഭാഗം നിങ്ങളുടെ ജീവിതമാണെന്ന് നിങ്ങൾ ഇനി മറക്കരുത്. റസൂലുള്ളാഹി തങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഠിനാധ്വാനം ചെയ്ത നേതാവാണ്. ജനിച്ച കുഞ്ഞ് പെൺകുഞ്ഞായി പോയെങ്കിൽ ജീവനോടെ മണ്ണിൽ കുടിച്ചു മൂടിയ കാലഘട്ടത്തിൽ അതേ നിങ്ങൾക്ക് വേണ്ടി സ്നേഹത്തിന്റെ കണ്ണുനീരൊഴുക്കിയ നേതാവ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി
അല്ലാഹുവിന്റെ ഹബീബദാ ദിവസങ്ങളോളം സംസാരം നിർത്തുന്നു, ആർക്കും സംസാരിക്കാൻ മുഖം കൊടുക്കുന്നില്ല. ചുകന്ന മുഖത്തോടെ കണ്ണുനീര് നിറഞ്ഞ കണ്ണോടെയാണ് ഹബീബിരിക്കുന്നത്. സഹാബത്തിന് റസൂലുള്ളാൻ ഒന്ന് ഫൈസ് ചെയ്യാൻ കഴിയാതെ സങ്കടത്തിലാണ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടുത്തം വിട്ടു. സഹിഹട്ട് ഒരു ദിവസം റസൂലുള്ളാന്റെ പറകിൽ ചെന്നിട്ട് സലാം പറയുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ഹബീബിനെ സലാം പറയുന്നു, പക്ഷേ റസൂലുള്ള സലാം മടക്കുന്നത് കേൾക്കുന്നില്ല. ഉമർ ബിൻ ഖത്താബ് വീണ്ടും സങ്കടത്തോടെ പറയുന്നു, മടക്കുന്നത് കേൾക്കുന്നില്ല. റസൂലുള്ളാഹി മടക്കുന്നുണ്ട്, പക്ഷേ ശബ്ദം നേരെ ഇങ്ങ് പുറത്തു വരുന്നില്ല. അത്രയും വലിയ ദുഃഖത്തിലാണ്. മൂന്നാമത് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ നിന്ന് കരഞ്ഞുകൊണ്ട ഉമർ ബിൻ ഖത്താബിന്റെ സലാം. ആ സമയത്ത് പതുക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി സലാം മടക്കി. ഉമർ ബിൻ ഖത്താബ് റസൂലുള്ളാഹിന്റെ മുഖം കണ്ടപ്പം പൊട്ടിക്കരഞ്ഞു പോയി. വല്ലാത്ത ചുകന്ന നിറമുള്ള മുഖം, കണ്ണിൽ വെള്ളം തളം കെട്ടി നിൽക്കുന്നു. ഉമർ ബിൻ ഖത്താബ് ചോദിക്കുന്നു, യാ റസൂലല്ലാ, എന്തിനാണ് അങ്ങ് കരയുന്നത്? എന്താണ് അങ്ങക്ക് പറ്റിയത്? ഇത് പറയുന്നത് ഉമറാണ് നബിയേ, ഇത് ചോദിക്കുന്നത് ഉമറാണ് നബിയേ. അങ്ങക്ക് എന്ത് പറ്റി? പറഞ്ഞോ, ഉമർ പരിഹരിച്ചു തരും നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറയുന്നില്ല. ഉമർ ബിൻ ഖത്താബിന്റെ കരച്ചിലിന്റെ മുന്നിൽ റസൂലുള്ളാഹി തങ്ങൾ അവസാനം പറയുന്നു, ഉമറേ, എന്റെ പ്രശ്നം ചെറുതല്ല. അതേ നസറൽ അമീൻ മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹി സലാം ഇറങ്ങി വന്ന് എനിക്കൊരായത്ത് ഓതി കേൾപ്പിച്ചു തന്നു. അത് കേട്ടതു മുതൽ ഞാൻ സങ്കടത്തിലാണ്. ഏതാണ് ആ ആയത്തെന്നറിയോ? വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. അതേ അജ്ഞതയുടെ കാലത്ത് ജീവിച്ചൊരു വിഭാഗം ജനിച്ചു പോയ കുഞ്ഞു പെൺകുഞ്ഞായപ്പോ ജീവനോടെ മണ്ണിൽ കുഴിച്ചു മൂടിയല്ലോ ആ പാവപ്പെട്ട കുരുന്നു പെൺമക്കളെ. എന്തിനു കൊന്നു എന്ന ചോദ്യം മാഹിറത്തിൽ നടക്കുമെന്നുള്ള വലിയ ഒരു ആശയമാണ് ആയത്ത് എനിക്ക് നൽകുന്നത്. ഇത് കേട്ടപ്പോ ഞാൻ രണ്ട് കാര്യം ആലോചിച്ച് കരയുകയാണ്. എന്റെയും നിങ്ങളുടെയും വീട്ടിൽ കുറെ മക്കളില്ല ഉമറേ. എത്ര മക്കളാ പാറ്റകളെ പോലെ പാറിക്കളിക്കുന്നത്, ഓടിക്കളിക്കുന്നത്. ഇതുപോലെ കളിച്ചു നടക്കേണ്ട കുറെ കുരുന്നു മക്കൾ അവർ പെണ്ണായി പോയി എന്ന കാരണം കൊണ്ട് അവരെ നിർദാക്ഷിണ്യം വെട്ടി കൊന്നു കളഞ്ഞില്ല ഉമറേ. ജീവനോടെ മണ്ണിൽ താഴ്ത്തി വെച്ചില്ല ഉമറേ. ആ പാവപ്പെട്ട കുരുന്നു മക്കളെ പറ്റി ഞാൻ ചിന്തിച്ചു പോയി. എനിക്ക് മനസ്സിന് സഹിക്കാൻ കഴിയുന്നില്ല ഉമറേ. രണ്ടാമത് ഞാൻ ആലോചിച്ചത്, ഈ ക്രൂരമായ കുറ്റകൃത്യത്തെ സംബന്ധിച്ച് നാളെ ആഖിറത്തിൽ ചോദിക്കുമ്പോ എന്താണ് ആ വിഭാഗം റബ്ബിനോട് മറുപടി പറയുക? ഇത് രണ്ടും ചിന്തിച്ചാണ് ഞാൻ കരയുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് വേണ്ടി അത്രത്തോളം കണ്ണീരൊഴുക്കിയ റസൂലുള്ളാഹി, ആ ഹബീബിനെ നിങ്ങൾ മറക്കല്ല കേട്ടോ. ആ ഹബീബ് പഠിപ്പിച്ച ഇസ്ലാമിക അച്ചടക്കം നിങ്ങൾ അംഗീകരിക്കണം കേട്ടോ. മുഖം മറക്കാതെ, മാറി മറക്കാതെ, നെഞ്ചു മറക്കാതെ അന്യപുരുഷനോട് ഇടകലർന്ന് ഹറാമു വരുന്ന സാഹചര്യങ്ങളെ തൊട്ടൊക്കെയും സൂക്ഷിച്ചു ഹബീബായ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരായി ജീവിക്കണം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ആ ഹബീബിനെ നെഞ്ചിലേറ്റെടുത്തിട്ട് ആ ഹബീബിനെ പറ്റി നന്നായി പഠിച്ചു ആ ഹബീബിലേക്ക് അടുക്കാൻ ശ്രമിക്കണം. അതിന് ഹബീബിന്റെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഇത്തരത്തിലുള്ള സ്വലാത്തിന്റെ മജ്ലിസുകൾ നന്നായി ഉപയോഗപ്പെടുത്തണം. കൂട്ടത്തിൽ ആ ഹബീബിനെ സ്നേഹിക്കാൻ വേണ്ടി ഹബീബ് തന്നെ നിർദ്ദേശിച്ച ഏറ്റവും വലിയ മറ്റൊരു കാര്യമുണ്ട്. ഹബീബ്
ഹബീബായ തങ്ങൾ നമുക്ക് വേണ്ടി ഒരുപാട് ഏറുകിട്ടി അടികിട്ടി പല്ലുപോയി ചോര പൊട്ടിയിട്ട് നീരുകെട്ടി വീർത്ത കാലോടെ പ്രതിസന്ധി സഹിച്ച് നാടുവിട്ട് ജീവിക്കുന്ന അവസ്ഥ വന്നത് അത് നമുക്ക് വേണ്ടിയാണെങ്കിൽ തിരിച്ചൊരു 5 പൈസ പ്രത്യുപകാരം ചോദിച്ചിട്ടില്ല. ഒറ്റ കാര്യം റസൂലുള്ള നമ്മോട് ആവശ്യപ്പെട്ടത് എന്റെ കുടുംബത്തെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് അടുക്കണം, എന്നെ സ്നേഹിക്കണമെന്നാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നാട്ടിന്റെ ഒരു വലിയ പ്രതീക്ഷയാണ് വന്ദ്യരായ സയ്യിദ് അവർകൾ. അല്ലാഹു അവിടത്തിനും കുടുംബത്തിനും ബർക്കത്തിയുമാറാകട്ടെ. സയ്യിദന്മാർ അത് ചെറുതോ വലുതോ എന്നുള്ളതല്ല, ആലിമീങ്ങളാണോ അല്ലെങ്കിൽ ഇൽമില്ലാത്തവരാണോ എന്നല്ല, റസൂലുള്ളാഹിന്റെ നുതുഫത്താടെന്ന വിലയാണ് അവർക്കുള്ളത്. ആ അഹ്ലു ബൈത്തിൽപ്പെട്ട വലിയൊരു കണ്ണി നമ്മുടെ നാട്ടിന് കിട്ടിയത് നല്ലൊരു നിഅമത്തായി കാണണം. ആ മഹാനുഭാവന്റെ കീഴിൽ നടക്കുന്ന ദുറുസ്, അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അതിന്റെ ഉയർച്ചക്കും വളർച്ചക്കും നിങ്ങളെല്ലാവരും കഴിവിന്റെ പരമാവധി സഹായിക്കണം, സഹകരിക്കണം. അതിന് വേണ്ടുന്നത് എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സഹകരിക്കണം, അതിനാവശ്യമായതൊക്കെയും ചെയ്തു കൊടുക്കണം. അങ്ങനെ ഈ സ്ഥാപനത്തെ നന്നായി ഉയർത്തിക്കൊണ്ടുവരണം. ഇത് മഹാനായ താജുൽ ഉലമയുടെ പേരിലുള്ള സ്ഥാപനമാണ്. അല്ലാഹു അവിടുത്തെ കറാമത്ത് കൊണ്ട് ശക്തിപ്പെടുത്തി തരുമാറാകട്ടെ. ആ മഹാനായ താജുൽ ഉലമ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അവിടുത്തെ മദദ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും മുശാരം ചെയ്തു തരുമാറാകട്ടെ. ഞാൻ നിർത്തുന്നു. നിങ്ങളെല്ലാവരും ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചക്ക് വളർച്ചക്ക് വേണ്ടി നിങ്ങളെല്ലാവരും നന്നായി അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യണം. ഈ സ്വലാത്ത് മജ്‌ലിസിന്റെ സന്ദേശം നമ്മൾ എത്തിപ്പെടാത്തവർ അവരിലേക്ക് കൂടെ എത്തിച്ചു. മാസങ്ങളിൽ നടക്കുന്ന നമ്മുടെ സ്വലാത്തൊക്കെ വളരെ നല്ല റാഹത്തുള്ള സദസ്സാക്കി മാറ്റണം. കാരണം അല്ലാഹു തആല ഒരടിമയിൽ നിന്ന് എന്ത് സ്വീകരിച്ചിട്ടില്ലെങ്കിലും സംശയമില്ലാതെ സ്വീകരിക്കുന്ന ഒരൊറ്റ ഇബാദത്തേത് അത് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്ത്, ആ സ്വലാത്ത് നിങ്ങളെല്ലാവരും വളരെ നന്നായി വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ ദിവസം നമ്മൾ സ്വലാത്ത് ചെല്ലണം. അഹ്ലു ബൈത്തിന്റെ നേതൃത്വത്തിലും അതുപോലെ നടക്കുന്ന ഇത്തരത്തിലുള്ള സ്വലാത്തിന്റെ മജ്‌ലിസുകളൊക്കെ നിങ്ങൾ ശക്തിപ്പെടുത്തണം. സുന്നത്തി ജമാഅത്തിന്റെ സ്ഥാപനങ്ങളെയും സംഘടനകളെയും എല്ലാറ്റിന്റെയും ഉയർച്ചക്കും വളർച്ചക്കും വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുവെല്ലാം ഉയർത്തുമാറാകട്ടെ. നമ്മുടെ മഹത്തായ സ്ഥാപനം കുട്ടിയാടി സിറാജുൽ ഹുദ വന്ദരായ പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അതിന്റെ 25-ാം വാർഷിക സമ്മേളനം നടക്കുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞു കാണും. ആ സമ്മേളനത്തിന്റെ വിജയത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി ശ്രമിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണം. ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചയ്ക്ക് എന്തൊക്കെ നമ്മുടെ ഈ സ്ഥാപനത്തിന് ആവശ്യമുണ്ടോ അതിലൊക്കെ നിങ്ങൾ എന്ത് കാര്യം അത് ലക്ഷ്യം വെച്ചുകൊണ്ട് തങ്ങൾ നിങ്ങളോട് പറഞ്ഞാലും അതിൽ നിന്ന് പിറകോട്ട് പോകാതെ കഴിവിന്റെ പരമാവധി എല്ലാവരും സഹായിക്കണം. കൂട്ടത്തിൽ ഈ വിനീതൻ പ്രവർത്തിക്കുന്ന ഒരു എളിയ സ്ഥാപനം ഉളിയിൽ സുന്നി മജ്‌ലിസ് അൽഹംദുലില്ലാഹ് ഏകദേശം 24 വർഷത്തോളമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഒരു വലിയ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം, ഏകദേശം 950 വർഷത്തിലധികം ഇസ്ലാമിക പഴക്കവും പാരമ്പര്യമുള്ള നാട്, ഏകദേശം ഒരുപാട് പതിറ്റാണ്ട് കാലം ആ നാട്ടിന്റെ പാരമ്പര്യം നഷ്ടപ്പെട്ടു. ജമാഅത്ത് ഇസ്ലാമി മുജാഹിദ് പോലത്തെ തുടങ്ങിയ പുത്തൻവാദികളുടെ കൈകളിലേക്ക് ആ നാട് പോവുകയും 4 മഹാന്മാരുടെ മക്ബറുകൾ ഉണ്ടായത് 4 തകർക്കുകയും കണ്ടോത്തങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ പ്രഗത്ഭനായ സയ്യിദ് ആ മഹാനുഭാവന്റെ മക്ബറ തകർത്തിട്ട് അതിന്റെ മേലെയാണ് അവിടുത്തെ വഹാബികളുടെ മദ്രസ ബിൽഡിംഗ് നടക്കുന്നത്. അല്ലാഹു കാത്തിരിക്കുമാറാകട്ടെ. സയ്യിദുൽ കബീർ റളിയല്ലാഹു അൻഹു മഹാനവരുടെ അടുത്തൊരു സുഹൃത്ത് പൊന്നാനി സൈനുദ്ദീൻ മക്തൂം റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട കുതുബിയത്തിന്റെ ആദ്യത്തിലുള്ള ഫാത്തിഹും ദുആവും അതിന്റെ ഇജാസത്ത് നിർമ്മിച്ച വന്ദരായ ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ നബറുള്ളാഹു മർഖദ, ആ മഹാന്മാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്ന 3 മക്ബറകൾ ഒന്നിച്ചുള്ള സ്ഥലമായിരുന്നത് 3 തകർത്ത് കളഞ്ഞു. അങ്ങനെ അവിടെ സുന്നത്തി ജമാഅത്തിന്റെ ഒരാശയും ഇല്ലാതെ അവിടുത്തെ പാവപ്പെട്ട സുന്നികൾ സാമ്പത്തിക പീഡനങ്ങൾക്ക് അനുഭവപ്പെട്ടു. അവരുടെ ആശയം പഠിപ്പിക്കേണ്ട ഗതികേടിലായിരുന്നു. മഹാനായ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അജീസ് തങ്ങൾ അവിടുത്തെ നാവിൽ നിന്ന് വീണ ഒരു വാക്കിന്റെ കറാമത്തിലൂടെയാണ് അവർ തുടങ്ങിയത്. അൽഹംദുലില്ലാഹ് ഇപ്പോൾ
10-26 സ്ഥാപനങ്ങൾ അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. അതിശക്തമായ ഇസ്ലാമിക വിരുദ്ധ മിഷനറികൾ പ്രവർത്തിച്ചു മതം മാറ്റം പോലും നടത്താൻ ശ്രമം നടത്തിയ സ്ഥലങ്ങൾ, അത്തരത്തിലുള്ള പാവപ്പെട്ട സ്ഥലങ്ങൾ ഏറ്റെടുത്തു. അവിടെയുള്ള പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി, അവരുടെ മക്കൾക്ക് പഠിക്കാനുള്ള മദ്രസ സ്ഥാപനം, ഇങ്ങനെ പലതുമായി ഇപ്പോൾ പ്രതിമാസം വലിയ ലക്ഷങ്ങൾ ചെലവുള്ള ഒരു കൊച്ചു സ്ഥാപനമാണ്. നിങ്ങളൊക്കെ അതിന്റെ പുരോഗതിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുക. ആ ബഖറ്റ് ഗ്രൂപ്പ് മേൽ കാട്ടി നടത്തും. എല്ലാവരും അവരവരെ കൊണ്ട് കഴിയുന്ന നല്ല സഹായം നൽകി അള്ളാഹു തആല എല്ലാവരും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. ഞാൻ വന്നിരായ സയ്യിദവർഗൾക്ക് വേണ്ടി വേദി ഒഴിഞ്ഞു കൊടുക്കുന്നു. കൂട്ടത്തിൽ നിങ്ങളോടൊപ്പം ഒരു കാര്യം, ഒരു വലിയ അപേക്ഷ നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന നല്ല രണ്ട് സ്വാലിഹീങ്ങളായ രണ്ട് ചെറുപ്പക്കാർ, ഒന്ന് ഒരു സാധാരണക്കാരനാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരൊറ്റ ജമാഅത്ത് പോലും നിസ്കാരം കളയാത്ത വളരെ പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ്. മകളുടെ ഒരു വിവാഹം നടന്നിട്ട് വലിയ കടത്തിലായി. മിഞ്ഞാൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, സഹദി പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, കടക്കാരെ കാണുമ്പോൾ ഞാൻ ആകെ ബേജാറായി പോകുന്നു, നിങ്ങളോടല്ലാണ്ട് വേറെ ആരോടും രഹസ്യം പറയാൻ പറ്റൂലല്ലോ എന്ന് പറഞ്ഞിട്ട് കണ്ണിൽ വെള്ളം നിറച്ചു. അള്ളാഹു അവരുടെയൊക്കെ ബുദ്ധിമുട്ട് നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. മറ്റൊന്ന് ആളെ പേര് പറയാൻ പറ്റില്ല, ഒരു പണ്ഡിതനും കൂടിയാണ്, അദ്ദേഹത്തിന് വലിയൊരു കടമുണ്ട്. നിങ്ങളൊക്കെ ആ വിഷയത്തിൽ വല്ലതും, അള്ളാഹുവിന്റെ ഹബീബ് ജീവിതകാലത്ത് ഏറ്റെടുത്ത ഏറ്റവും വലിയൊരു ദൗത്യാണല്ലോ, തഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവരുടെ പ്രയാസങ്ങൾ ഏറ്റെടുത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു വലിയ ദൗത്യം. അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ജീവിതകാലത്ത് ഏറ്റവും വലിയ പണിയാണ്. റസൂലുള്ളാഹി തങ്ങളുടെ ദിവസങ്ങളോളം പട്ടിണിയില്ല. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ വന്നിട്ട് നിവേദക സംഘം ചോദിച്ചില്ലേ, റസൂലുള്ളാഹിന്റെ ഭാര്യ വീട്ടിലുള്ള ഭക്ഷണത്തിന്റെ നിലവാരാവസ്ഥ എന്താണ്? ആയിഷ ബിബി കൊടുത്ത മറുപടി എന്താണെന്നറിയോ? 3 ദിവസം തുടർച്ചയായി ഹബീബിന്റെ ഒറ്റ വീട്ടിലും അടുപ്പിൽ പോയേറുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ വേവിച്ച ഭക്ഷണം കഴിച്ച പാരമ്പര്യമില്ല. ആയിഷ ബിബിയോട് ചോദിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ ഭക്ഷണം എന്താണ്? അപ്പൊ പറയുന്നു, ഉണങ്ങിയ കാരക്കയും ശുദ്ധമായ പച്ചവെള്ളവുമാണ് ഞങ്ങളുടെ ഭക്ഷണം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, പറയാൻ യോഗ്യനല്ല റബ്ബേ. ആ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനേ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തി തരണേ റഹ്മാനേ. ആ ഹബീബിന്റെ വഴിയെ ഒരുപാട് കാലം ഇസ്സത്തോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇഷ്ടംപോലെ ആ ഹബീബിനെ പറ്റി പറയാനും ജനമനസ്സുകളിലേക്ക് എത്തിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ഏറ്റിയേറ്റി തരണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ആ ഹബീബ് അത്തരത്തിലുള്ള ഒരുപാട് ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഹബീബായ തങ്ങൾക്ക് അള്ളാഹു തആല ഏറ്റവും കൂടുതൽ കൊടുത്ത നിഅമത്ത് എന്താ? വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദ. എത്ര വലിയ ശത്രുക്കൾ ഉണ്ടായിട്ടും, എത്ര വലിയ എതിരാളികൾ ഉണ്ടായിട്ടും റസൂലുള്ളാഹിനെ എവിടെ അള്ളാഹു തആല പരാജയപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളൊക്കെ ആ വിഷയത്തിൽ ആരെങ്കിലും കഴിയുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വിനീതൻ പോകുന്നതിന് മുമ്പ് വല്ലതും തന്നാൽ നിങ്ങൾ നന്ദിയുള്ളവരാണ്. ആ പാവങ്ങളെ സഹായിക്കാൻ പറ്റും. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഈ വിനീതന് വേണ്ടി, സ്ഥാപനത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ഒക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് വാല് പറയണമെന്നുള്ള നിയത്തിൽ വന്നതേയല്ല. വന്നിരായ സയ്യിദ് അവർഗരുടെ കുരുത്തക്കേട് മാത്രം കിട്ടാതിരിക്കാൻ ഒന്ന് വന്ന് തല കാണിച്ചു പോകാൻ വേണ്ടി വന്നതാണ്. അള്ളാഹു തആല നമ്മുടെ സ്നേഹവും ബന്ധവും എല്ലാം അവൻ പൊരുത്തപ്പെട്ടതായി നമ്മൾ നിന്ന് സ്വീകരിക്കട്ടെ. സാന്ത്വന പ്രവർത്തനങ്ങളിൽ എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതുപോലെ സുന്നത്തി ജമാഅത്തിന്റെ ഖിദ്മത്തിലും ഒക്കെ പ്രത്യേകമായി ശ്രദ്ധിച്ച് ഇടപെടണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ ആരെങ്കിലും സഹകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പോകുന്നതിന് മുമ്പ് സഹായിച്ചാൽ അത് പാവങ്ങളുടെ മനസ്സിന്റെ വേദന തീർക്കാൻ ഉപകരിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തു തരട്ടെ. അല്ലാഹുവെ ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ റഹ്മാനെ. കടങ്ങളെ നീ വീട്ടിൽ തരണേ റഹ്മാനെ. കൽബ് നീ നന്നാക്കി തരണേ റഹ്മാനെ. സ്വഭാവം നീ നന്നാക്കി തരണേ റഹ്മാനെ. നിന്റെ ഹബീബിന്റെ ആശിഖീങ്ങളിൽ ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. ദീനും ദുനിയാവും ആഹ്റവും നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മരിച്ചവരുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. മഹാനായ താജുലുലമയും ഉമറുൽ ഫാറൂഖ് തങ്ങളും അതുപോലെ നൂറുലമയും അങ്ങനെ പലരും വഫാത്തായി പോയി റബ്ബേ. ഈ വിനീതന്റെ വാപ്പയടക്കം മരണപ്പെട്ട പലരും അല്ലാഹു അവരുടെ ഖബർ നീ സന്തോഷാക്കണേ റഹ്മാനെ. ദറജ നീ ഉയർത്തിക്കണേ റഹ്മാനെ. അവരുടെ മദദ് ഞങ്ങൾക്ക് എല്ലാവർക്കും നിവസാരം ചെയ്തു തന്നെ റഹ്മാനെ. വസല്ലല്ലാഹു അലാ ഖൈറി ഖൽഖി സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, ഞാനിനി പ്രസംഗം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് വളരെ നല്ല നിലക്കുള്ള ഒരുപാട് ഉപദേശങ്ങൾ പറഞ്ഞു തന്ന ബഹുമാനപ്പെട്ട ഉസ്താദ് വർക്കർക്കും ബാഹു ആ
ആഴ്ഫിയത്തോടെയുള്ള ദീർഘായുസ് അല്ലാഹു നൽകുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഒരുപാട് കാലം